കൊച്ചി മറൈൻ ഡ്രൈവിൽ ചുംബന സമരം. പോലീസുകാർ സമരക്കാർക്ക് നേരെ ലാത്തി വീശി. ഒപ്പം തന്നെ യുവമോർച്ച പ്രവർത്തകർ അടക്കമുള്ള സംഘം സമരക്കാരെ മർദ്ദിച്ചു. പ്രതിഷേധവും അറസ്റ്റും ഒക്കെ നടന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമരക്കാരുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമീർ നമ്മോടൊപ്പം ചേരുന്നു. സമീർ, ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഉച്ചയോടുകൂടെ 4:30 കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള 40 വരുന്ന സമരാനുകൂലികളാണ് ഇപ്പോൾ ഇവിടെ എറണാകുളം സൗത്ത് സ്റ്റേഷനിലുള്ളത്. ഈ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ സമരാനുകൂലികളും വലിയ തോതിലുള്ള പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ DCP അടക്കമുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നു. എന്നാൽ ഇവരെ ഇപ്പോൾ പുറത്തുവിടുന്നത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഏതെങ്കിലും വിധത്തിൽ ഇവരെ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ പരസ്യമായി മറൈൻ ഡ്രൈവിൽ തന്നെ ഇവർക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ സംഘർഷ സാധ്യതയടക്കം കയ്യേറ്റ ശ്രമങ്ങളടക്കം ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ ഇപ്പോൾ ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരെ ഇപ്പോൾ പുറത്തുവിടുകയാണെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവരെ ഇപ്പോൾ ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതേസമയം അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമ സാധ്യതകളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യമായാണ് അവരുടെ ബന്ധുക്കളും ഇപ്പോൾ ഒപ്പം തന്നെ സമരാനുകൂലികളും ഇവിടെ എത്തിയിരിക്കുന്നത്. സമീർ, അവിടെ ഇപ്പോൾ ഇത്തരത്തിൽ പോലീസുകാർ പറയുന്ന വേർഷൻ ഇവരെ പുറത്തുവിട്ടാൽ പ്രതിഷേധക്കാർ ആക്രമിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അതല്ലാതെ സമരക്കാർക്ക് നേരെയുള്ള പോലീസിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഇപ്പോൾ പോലീസിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. ഇപ്പോൾ പകൽ, അതായത് ഇന്ന് 5 മണിയോടുകൂടെ മറൈൻ ഡ്രൈവിൽ നടക്കാനിരുന്ന ചുംബന കൂട്ടായ്മയ്ക്ക് എത്തിയ ഈ സമരാനുകൂലികളെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ വലിയ തോതിൽ ആക്രമിച്ച ഒരു സംഭവമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെ ഇവരെ ഇപ്പോൾ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് സംരക്ഷണം നൽകുക എന്നതിൻ്റെ ഭാഗമായാണ് അവരെ ഇപ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിലും അപ്പോൾ തന്നെ സെൻട്രൽ സ്റ്റേഷനിലും അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. അതേസമയം തന്നെ ഈ സമരാനുകൂലികൾ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമ സാധ്യതയോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. പോലീസ് ഇത് ഏത് വിധത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് തങ്ങളെ കാണുന്നത് എന്നുള്ള ഒരു ഭാഷ്യമാണ് സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഇപ്പോഴും എറണാകുളം സൗത്ത് സ്റ്റേഷന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ ജനാവലിയാണ് തന്നെയാണ് ഇപ്പോഴും ഈ സ്റ്റേഷന് മുന്നിൽ കുത്തിരിപ്പ് സമരവുമായി സമരാനുകൂലികളും ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഉപരോധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ ഉപരോധം നടത്തുന്നവരുടെ ഒരു ആവശ്യം എന്താണ് സമീർ? ഇപ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ ഇപ്പോൾ 35 സമരാനുകൂലികളാണ് കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അവരെ ഇപ്പോൾ പുറത്തുവിടണം. ഈ മുറയ്ക്ക് മാത്രമേ തങ്ങളുടെ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുകയുള്ളൂ. ഈ സ്റ്റേഷന് മുന്നിൽ നിന്നും ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ള ഉറച്ച ഒരു പ്രഖ്യാപനത്തോടു കൂടെ തന്നെയാണ് ഇവിടെ സമരാനുകൂലികൾ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നത്. ഇപ്പോഴും കുത്തിയിരിപ്പ് സമരമാണ് തുടരുന്നത്. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വലിയ തോതിലുള്ള ഒരു കുത്തിയിരിപ്പ് സമരം തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, 4:30 ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പോൾ ഇതുവരെയായിട്ടും ഇവരെ പുറത്തുവിടാനുള്ള ഒരു സുവിശേഷം ഇല്ല എന്നുള്ളതാണ് സമരാനുകൂലികൾ ഇത്തരം ഒരു സമരവുമായിട്ട് വരാൻ കാരണമായിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് ഇതിന് അകത്ത് പറയുന്നത് ഇപ്പോൾ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇവരെ ഇപ്പോഴും ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സമീർ, ഞാനറിയുന്നത് സെക്ഷൻ 151 പ്രകാരമുള്ള കരുതൽ തടങ്കലാണ് ഇപ്പോൾ സമരക്കാരുള്ളത് എന്നാണ്. അതേസമയം അറസ്റ്റിനുള്ള ഏതെങ്കിലും നീക്കം നടക്കുന്നുണ്ടോ അറസ്റ്റ് രേഖപ്പെടുത്താൻ? ഇതുവരെയും അത്തരത്തിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരു കരുതൽ തടങ്ക് എന്ന രീതിയിൽ മാത്രമാണ്. നേരത്തെ നമുക്കറിയാം, 4:30 ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. വലിയ തോതിലുള്ള ഒരു അക്രമത്തിലേക്ക് ഇവർക്കെതിരായിട്ടുള്ള ഒരു അക്രമം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ ഇതുവരെയും അവർക്കെതിരായിട്ടുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ അല്പസമയത്തിനകം ഇവരെ വിട്ടയക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് DCP ആർ നിശാന്തിനി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ അവരും ഇപ്പോൾ ഈ സമര ആനുകൂലികളുമായിട്ടും ഒപ്പം തന്നെ ഈ അവരുടെ ബന്ധുക്കളുമായും ചർച്ച നടത്തിയിരുന്നു. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്ന സാഹചര്യത്തിൽ വൈകാതെ തന്നെ അവരെ പുറത്തുവിടാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.
തീർച്ചയായും സമീർ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പോഴപ്പോൾ കിട്ടേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ടി എൻ ജോയി ആണ് നമ്മുടെ ന്യൂസ് എൻവീസിൽ ഈ ചർച്ചയുടെ ഒരു ഗസ്റ്റായി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ലഭ്യമാകുന്നില്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷേധക്കാരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് ഗസ്റ്റായി കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ ബാസുരേന്ദ്ര ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ബാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ബാസുരേന്ദ്ര ബാബു, ഇപ്പോൾ ഇന്ന് മറൈൻ ഡ്രൈവിൽ താരതമ്യേന പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത ജനാവലി സമരത്തിൽ പങ്കെടുക്കുകയും ഒരുപക്ഷെ അത് കാണാൻ വന്നവരും സമരത്തിൽ പങ്കെടുക്കാനെത്തിയവരും ഒപ്പം തന്നെ ഈ സമരത്തിനെതിരെയുള്ള പ്രതിഷേധത്തിനായി എത്തിയ വിവിധ സംഘടനാ പ്രതിനിധികളും ഒക്കെ തന്നെ മറൈൻ ഡ്രൈവിൽ ആയിരത്തോളം ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന രീതിയിൽ തടിച്ചുകൂടി പോലീസിനെ ലാത്തി വീശേണ്ടി വന്നു. ഒരു സദാചാര പ്രശ്നമായി ചുംബനം മാറിയിരിക്കുകയാണ്. അല്ല, ഇത് ഇവിടെ നിൽക്കുന്ന ഒരു പ്രക്ഷോഭമായിരിക്കില്ല. ഒരു പക്ഷേ കേരളത്തിലെ സ്ത്രീ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനിടയുള്ള, ശരീരത്തെ സ്വതന്ത്രമാക്കുക എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാനിടയുള്ള വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ആദ്യ അരങ്ങായിരിക്കും നാം കാണുന്നത്. നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, കോഴിക്കോട് ഡൗൺ ടൗൺ ഹോട്ടലിൽ ഒളി ക്യാമറ വെച്ച് ഒരു ചാനൽ നടത്തിയ ഒളി പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിൽ അവർ ദൃശ്യവൽക്കരിച്ചത് ചുംബനം തന്നെയായിരുന്നു. ആ ചുംബനം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ യുവമോർച്ചക്കാർ ഇതെല്ലാം കണ്ട് ഹാലിളകി ഇറങ്ങി ഓടി അത് മുഴുവൻ അടിച്ച് തകർത്തു. അങ്ങനെ അടിച്ച് തകർത്ത് കഴിഞ്ഞാൽ ചുംബിക്കുന്നത് മൗലിക അവകാശമാണ് എന്ന് വിചാരിക്കുന്ന ഒരു യുവജനതയ്ക്ക് അത് പ്രഖ്യാപിക്കാൻ ഒരു സമരമല്ലാതെ മറ്റ് മാർഗമൊന്നുമില്ല. അത്തരമൊരു സമരമുഖത്തേക്ക് ഇവരെ തള്ളിവിട്ടത് ഒരു ചാനലിൻ്റെ ദുർവൃത്തിയും അതുപോലെ യുവമോർച്ചയുടെ ഹാലിളക്കവുമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം അവകാശം, സ്നേഹിക്കുന്നവരും പ്രണയിക്കുന്നവരുമാണ് ചുംബിക്കുന്നത്. ചുംബിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പരസ്യമായി ചുംബിക്കണമോ വേണ്ടയോ എന്നതല്ല. പരസ്യമായി ചുംബിക്കാൻ പാകത്തിൽ അവരെ പ്രക്ഷോഭകാരികളാക്കിയത് മറ്റു ചില സംഘടനകളാണ്. അതാണല്ലോ ഇവിടെ സംഭവിച്ചത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരസ്യമായി ചുംബിക്കുന്നവരും ചുംബനത്തെ എതിർക്കുന്നവരുമായ മുഴുവൻ മനുഷ്യരും ചുംബനത്തിൻ്റെ വ്യാമുഗ്ധതയിൽ നിന്നാണ് ജന്മം കൊണ്ടിരിക്കുന്നത്. പരിരംഭണത്തിൻ്റെ വ്യാമുഗ്ധതയിൽ നിന്ന്, കാമം കലർന്ന ചുംബനത്തിൻ്റെ വ്യാമുഗ്ധതയിൽ നിന്ന് ജന്മം കൊണ്ടവരാണ് ഇവരെല്ലാം. അതുകൊണ്ട് ചുംബനം വേണ്ട എന്നാരും പറയില്ല. ചുംബനത്തെ മാറ്റി നിർത്തി ഒരു ലൈംഗികത നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഒരു വിക്ടോവി അപ്പാസ് പറഞ്ഞിരിക്കുന്നത്, ഞാനും നീയും ചുംബനത്തിനമരുമ്പോൾ ഈ ലോകം മാറുന്നു എന്ന്. അങ്ങനെ ലോകം മാറ്റുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെയാണ് പ്രണയികൾ ചുംബിക്കുക. പ്രണയികൾ ചുംബിക്കുമ്പോഴാണ് ലോകം മാറുന്നത്. ഇത് മനസ്സിലാകാത്ത ഒരു ജനതയുണ്ട് ഇവിടെ. മനസ്സിലാകാത്തവരുടെ കയ്യിൽ കൊടികളുമൊക്കെയുണ്ട്. കൊടികളുമൊക്കെ വെച്ചുകൊണ്ട് പഴയ യാഥാസ്ഥിതിക ആശയങ്ങളെ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന, ചരിത്രത്തെ പിന്നോട്ട് നടത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് യുവാക്കളുടെ ഈ വികാരം കാണാതെ പോകുന്നത്. വലിയ വില അവർ കൊടുക്കേണ്ടി വരും. ഇതിനു മുമ്പും രാജീവൻ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ വന്നപ്പോൾ, കുടിയിറക്ക ഭീഷണി വന്നപ്പം അതിനെ എതിർത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് എതിർത്ത ആളുകളുണ്ട്. കുടുംബം മുറിക്കുന്നതിന് ഉണ്ട സാഹചര്യം വന്നത് അതിനെ എതിർത്ത ആളുകളുണ്ട്. മീശ വയ്ക്കുന്നതിന് അവകാശമില്ലാത്തപ്പോൾ മീശ വെച്ചവരെ എതിർത്ത ആളുകളുണ്ട്. യുവമോർച്ചയെപ്പോലുള്ള ആളുകൾ ചരിത്രത്തിലെപ്പോഴും ഈ പിന്തിരിപ്പന്മാരുണ്ട്. അവരിപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട്. ചരിത്രം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറിയോ അതേപോലെ തന്നെ ഇവരോടും പെരുമാറും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഒരുപക്ഷെ ഇന്ന് മറൈൻ ഡ്രൈവിൽ തടിച്ച് കൂടിയ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരം കവിയുന്ന ജനം എന്ന് പറയുന്നത് ഒരുപക്ഷെ യുവമോർച്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധം കൂടി മുന്നിൽ കണ്ടാണ്. എത്ര വലിയ പ്രതിഷേധം അവർക്കെതിരെ ഉണ്ടായാലും അതിനെ മറികടന്നുകൊണ്ട് സമരം നടത്തും, ഒരു പ്രത്യേക തര സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഈ ചുംബനം ഒരു സദാചാര പ്രശ്നമായി തോന്നാൻ, യുവമോർച്ചയ്ക്ക് തോന്നാനുള്ള ഒരു കാരണം എന്താ? അല്ല, ഇതില് ഒന്നാമത്തെ കാര്യം, കോഴിക്കോടിലെ ആ ഹോട്ടലിനകത്ത് ഒളി ക്യാമറയിലൂടെ പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മില്, സ്ത്രീയും പുരുഷനും തമ്മില് ചുംബിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒളി ക്യാമറയിലൂടെ പകർത്തിയിരുന്നു എന്നതിന്റെ തെളിവാണ് ഒരു ചാനലിലൂടെ ആ ദൃശ്യം പുറത്തുവിട്ടു എന്നുള്ളത്. അത് തെറ്റല്ലേ? അപ്പൊ ഒരു ഹോട്ടൽ നടത്തിപ്പുകാരന് അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരെ റിസീവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരോട് നന്നായി വ്യവഹരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവിടേക്ക് കടന്നു വരുന്ന, ഭക്ഷണത്തിന് വേണ്ടി കടന്നു വരുന്നവർക്ക് പരസ്പരം, നേരത്തെ ആ ബഹുമാനായിട്ടുള്ള ബാസുരേന്ദ്ര ബാബു പറഞ്ഞത് ചുംബനത്തെ മാറ്റി നിർത്തി ലൈംഗികതയെ കാണാനാവില്ല എന്നുള്ളതാ. അത് തന്നെയാണ് അവിടത്തെയും പ്രശ്നം. കോളേജിലേക്ക് യൂണിഫോം ഇട്ട് പോകുന്ന ഒരു കുട്ടി വൈകുന്നേരം തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന രക്ഷാകർത്താക്കളുള്ള നമ്മുടെ നാട്ടില് ആ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ഹോട്ടൽ മുറിയില് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. മിസ്റ്റർ രാജീവ്, അവിടെ ഹോട്ടൽ ഉടമയ്ക്ക് ഭക്ഷണം കൊടുക്കാം,
ഹോട്ടൽ ഉടമയ്ക്ക് അവർക്ക് ഇരിക്കാനുള്ള സംവിധാനം കൊടുക്കാം. പക്ഷെ അത് ഒന്നാമത്തെ തെറ്റ് ഒളിക്യാമറയിലൂടെ ആ ദൃശ്യങ്ങൾ ഹോട്ടൽ ഉടമ തന്നെ പകർത്തുകയായിരുന്നു. അത് എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആർക്കറിയാം? എത്ര പെൺകുട്ടികളുടെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിയാധാരമാകുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് നടന്നു. മറ്റൊന്ന്, ഞങ്ങളും പറയുന്നത് ഇത് തന്നെയാണ്, ചുംബനത്തെ മാറ്റി നിർത്തി ലൈംഗികതയില്ല. അപ്പൊ ഒന്നാമത്തെ ഘട്ടം ചുംബനമാണെങ്കിൽ രണ്ടാമത്തെ ഘട്ടം ഈ സമരക്കാർ പറഞ്ഞു തന്നിരിക്കട്ടെ, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഇത് എന്റെ ശരീരമാണ് എന്ന്. ആ സമരത്തിലെ ഒരു സ്ത്രീയും ഇത് എന്റെ ശരീരമാണ് എന്ന് ആ സമരത്തിന് പോകുന്ന ഒരു യുവാവും തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് ചുംബിക്കാൻ വേണ്ടി നടത്തുന്ന സമരം നാളെ പരസ്യമായി ഞങ്ങൾക്ക് ലൈംഗികതയ്ക്ക് വേണ്ടി ഇടം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സാംസ്കാരിക കേരളത്തിൽ നടത്താൻ മുന്നോട്ട് വരുന്നതിനെ തീർച്ചയായിട്ടും പൊതുസമൂഹം എതിർക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, എത്ര പേരാ സമരത്തിൽ പോയി? 3.5 കോടിയോളം ജനങ്ങൾ വരുന്ന കേരളത്തിൽ നിന്ന് 40 പേരാണ് ആകെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആകെ 40 പേരിലേക്ക് ഇത് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. നാമമാത്രമായിട്ടുള്ള പെൺകുട്ടികൾ മാത്രം വന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് നമ്മുടെ ഈ ചുംബന സമരത്തിലൂടെ അവരെന്താ ഉദ്ദേശിച്ചത്? അപരിഷ്കൃത സമൂഹത്തിലേക്കാണ് നയിക്കുന്നത്. പണ്ടെന്തായിരുന്നു സാഹചര്യം? ഒരു ഗോത്ര സംസ്കാരം നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്നത് ഒരു പ്രാകൃതമായിട്ടുള്ള വേഴ്ചയായിരുന്നു, ലൈംഗിക ബന്ധമായിരുന്നു. എങ്കിൽ അതിനുശേഷം ഗോത്ര സംസ്കാരം വന്നപ്പോ അതിന് സംസ്കരിക്കപ്പെട്ടുകൊണ്ട് ലൈംഗികതയെ ഉപയോഗിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. ആ ഗോത്ര സംസ്കാരത്തിന് ശേഷം കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു, അവിടെയും സിസ്റ്റങ്ങൾ ഉണ്ടായി. പിന്നീട് അത് കുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു, അവിടെയും നന്മയുണ്ടായി, സിസ്റ്റങ്ങൾ ഉണ്ടായി. ഇന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് സ്ത്രീയും പുരുഷനും ഞങ്ങൾക്ക് അവർക്ക് അന്ന് അറിയില്ലായിരുന്നു, അവർ അപരിഷ്കൃതരായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ ജീവിച്ചതുപോലെ ഞങ്ങൾ പരസ്യമായിട്ട് ഇതെല്ലാം ആഘോഷിക്കും എന്ന് ഈ സാംസ്കാരിക കേരളത്തിലെ കുറച്ച് ആളുകൾ പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ശോഭാ സുരേന്ദ്രൻ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് ചുംബനം ഒരു സദാചാര പ്രശ്നമോ എന്ന ആസ്തി അത് ആ വാദത്തെ അല്ലെങ്കിൽ ആ നമ്മുടെ ആ വിഷയത്തെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ആരെങ്കിലും ചുംബിക്കാൻ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നും ശിവസേന യുവമോർച്ച ആക്രമണം സമരക്കാർക്ക് നേരെ നടന്നു. യുവമോർച്ചയ്ക്ക് ഇതിനുള്ള ഒരു അവകാശം ആരാണ് കൊടുത്തത്? മോറൽ പോലീസിംഗ് യുവമോർച്ചയുടെ ഒരു അവകാശമായി ആരെങ്കിലും പതിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ല, ഇതില് യുവമോർച്ചയിലെ പ്രവർത്തകന്മാര് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ യുവമോർച്ചയുടെ കൊടി, BJP കൊടി അവരുടെ കയ്യിൽ കാണാമല്ലോ. അങ്ങനെ ആളുകൾ വന്നതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. മാത്രവുമല്ല, ഞങ്ങൾ ഈ സമരത്തെ തടയും എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ അത് പരസ്യമായി, ഞങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത ഏറ്റെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. അപ്പൊ അവിടെ യുവമോർച്ചയുടെ പ്രവർത്തകന്മാര് അങ്ങനെ ഈ ഒരു ചുംബന സമരത്തെ തടയാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ചോദിക്കുന്നത്, എത്ര കാര്യങ്ങൾ ഈ കേരളത്തിൽ യൂത്തിൽ ഏറ്റെടുക്കാനുണ്ട്. അട്ടപ്പാടിയിലെ പാവപ്പെട്ട സ്ത്രീകൾ അച്ഛൻ ആരാണെന്നറിയാതെ 14 വയസ്സിലും 16 വയസ്സിലും പ്രസവിച്ച് ആ മക്കളെ വളർത്തി വലുതാക്കാൻ അവിടെ പെടാപാട് അനുഭവിക്കുക. അവർ ഒരു നേരത്തെ പോഷകാഹാരം കിട്ടാതെ പാവപ്പെട്ടവൻ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരി പ്രസവിച്ച കുഞ്ഞിന് ജീവനില്ല, ഒന്നല്ല, എത്രയോ മരണങ്ങൾ. ഇപ്പോഴും ആ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. കോഴിക്കോട്ടെ ഒരു റെസ്റ്റോറൻറ്റ് അടിച്ചു പൊളിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ മറൈൻ ഡ്രൈവിൽ സമരം നടത്താൻ വരുന്നവരെ പ്രതിരോധിക്കാനും ഒക്കെ യുവമോർച്ചയ്ക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, മറൈൻ ഡ്രൈവില് ഇത്തരം സമര ആഭാസവുമായിട്ട് കുറച്ച് ആളുകള് അവര് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മറൈൻ ഡ്രൈവിലേക്ക് വന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ഇതാ ചുംബിച്ചുകൊണ്ട് ഈ ഒരു സമരം, ഇത് ഞങ്ങൾ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടേക്ക് വന്നു. പക്ഷെ അവർക്ക് അവിടെ ആ ഒരു സമരം നടത്താൻ സാധിക്കാതെ പോയി. എന്താ സാധിക്കാതെ പോയത്? കേരളത്തിനത് യുവമോർച്ചയോ BJPയോ ഇറങ്ങി തടഞ്ഞതുകൊണ്ടല്ല, നിരവധിയായിട്ടുള്ള ആളുകൾ ഈ ചുംബനം കാണാൻ വേണ്ടിയാണ് വന്നു എന്നുള്ളതാണ്. അത് പോലീസാണ് പറയുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു. അതിനിടയിൽ ഇതിനെ തടയണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ പല ആളുകളും വന്നിട്ടുണ്ടാക്കുന്നു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിൽ യുവമോർച്ച അവിടെ ഞങ്ങൾ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഈ ചുംബന സമരത്തെ എതിർക്കാനോ ഈ സമരത്തെ തടയാനോ ആയിട്ട് യുവമോർച്ച ആ സ്ഥലത്ത് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്, ഞങ്ങൾ നല്ല കുറെ സ്ത്രീകളൊക്കെ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കും, ഞങ്ങൾ ഈ വൃത്തികേടിനെ തടയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ കണ്ടേണമായിട്ട് വരും. തടയിൽ മുണ്ടിട്ടിട്ട് പോകുന്ന പ്രശ്നം ഞങ്ങൾക്കില്ല. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം, ഈ ഇതുകൊണ്ട് എന്താണ് ഈ യുവതലമുറ ലക്ഷ്യം വെക്കുന്നത്? എന്തിനാണ് ഇവിടെ ഈ കേരളത്തില് ഇവര് ചുംബനം നടത്തിയിട്ട് എന്താണ് ഇതുകൊണ്ടൊരു ഗുണം? ഇവർക്ക് ചുംബിക്കാനുള്ള സ്ഥലമില്ലേ? ഇവര് ഒരു കാമജിയും കാമുകനുമാണെങ്കിൽ കാമുകിക്കും. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് സമരക്കാർ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുന്നു.
ശ്രീ രാഹുലീശ്വർ, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരുപോലെ തന്നെ പ്രായമുള്ളവരും യുവാക്കളുമൊക്കെ അടങ്ങുന്ന ഒരു ഒരു കൂട്ടം ആളുകളെയാണ് കാണുന്നത്. ടി എൻ ജോയിയൊക്കെ തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഈ ചുംബന സമരത്തെ ഒരുപക്ഷെ താങ്കൾ ഇന്ന് നിരവധി ചർച്ചകളിൽ പങ്കെടുത്തു, ആ ചർച്ചകളിലൊക്കെ തന്നെ താങ്കൾ നിലപാട് പ്രഖ്യാപിക്കുന്നതും കണ്ടു. ഈ മറൈൻ ഡ്രൈവിലെ സമരത്തെ താങ്കൾ എതിർക്കുന്നു എന്ന് പറയുന്നു. മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന സമരരീതി യുവതലമുറയ്ക്കും അതുപോലെ തന്നെ ജനതയ്ക്കും ഉണ്ടാകില്ലേ? തീർച്ചയായും സമരരീതികളെല്ലാം നല്ലതാണ്, പ്രതിഷേധങ്ങൾ നല്ലതാണ്. പക്ഷേ എല്ലാ പ്രതിഷേധങ്ങൾക്കും ചില സാമൂഹിക മര്യാദകളില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലൈംഗിക ചൂഷണമാണോ ലൈംഗിക സ്വാതന്ത്ര്യം? സദാചാര പോലീസ് വേണമെന്ന് ആർക്കും അഭിപ്രായമില്ല. അതിന്റെ മറുവശം ലൈംഗിക അരാജകത്വമാണോ? ഈ രണ്ട് തീവ്ര സ്വരങ്ങളല്ലാതെ മോഡറേറ്റ് ആയ ഒരു പൊസിഷനിങ് ഇല്ലേ? എത്ര പേർ ചുംബന സമരത്തെ അനുകൂലിക്കാൻ വന്നു, അതിന്റെ അഞ്ചിരട്ടി ആൾക്കാർ അതിനെ എതിർക്കാനും വന്നില്ലേ? അപ്പോ കേരളീയ പൊതുബോധത്തിൽ സദാചാര പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം വരികയും അത് മുമ്പോട്ടേയും കൊണ്ടുചെയ്യുന്ന അവസരത്തിൽ ചുംബന സമരം അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ്, യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുകയാണ്. എല്ലാ സാംസ്കാരിക സംഘടനകളും ഉയർത്തിയ വാദഗതി വീട്ടിലിരിക്കുന്ന ഓരോ അച്ഛന്റെയും അമ്മയുടെയും ഹൃദയമിടിപ്പാണ്. തങ്ങളുടെ മക്കൾ കോളേജിൽ പോയി വെളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ വിദേശ രാജ്യങ്ങളെ പോലെ ടീനേജ് പ്രഗ്നൻസികൾ ഉണ്ടാവണമെന്നാണോ നമ്മൾ പറയുന്നത്? വിദേശ രാജ്യങ്ങളെ പോലെ വർദ്ധിക്കുന്ന സെക്ഷൽ ഡിസീസസ് ഉണ്ടാവണമെന്നാണോ നമ്മൾ പറയുന്നത്? അപ്പോ സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ചെറിയൊരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ പോലീസ് സമരക്കാരെ ഉന്തിത്തള്ളി പുറത്തിറക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് വരുന്നത്. സമീർ നമ്മോടൊപ്പം ചേർന്നു. സമീർ, എന്താണ് അവിടെ നടക്കുന്നത്? സമീർ, ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ സമരാനുകൂലികളെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും പുറത്തുവിട്ടിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ഇവർക്ക് അതല്ലെങ്കിൽ സമരാനുകൂലികളെ റിലീസ് ചെയ്തതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സമരാനുകൂലികളും ഒപ്പം തന്നെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളുകൾക്കൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ വലിയ നാലരയോട് കൂടി അറസ്റ്റ് ചെയ്ത അവരെ കസ്റ്റഡിയിലെടുത്ത് അവരെ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള ഒരു കയ്യേറ്റ ശ്രമം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള നമ്മുടെ ബാക്കിലും അതുപോലെ തന്നെ നമ്മുടെ മുൻവശത്തുമായിട്ട് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ഒപ്പം തന്നെ കയ്യങ്കളിയിലേക്ക് എത്തിയ ഒരു സാഹചര്യമുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ പുറത്തിറക്കിയതോടുകൂടി തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്കെതിരായിട്ടുള്ള ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം വലിയ തോതിലേക്ക് ആടിപ്പളരാൻ ഇടയാക്കുന്നത്. ഇപ്പോൾ വലിയ തോതിൽ നമുക്കറിയാം, ഇപ്പോൾ പോലീസ് ഇവിടുന്ന് പുറത്തുവിട്ട ആളുകൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുവിട്ട ആളുകളെ എല്ലാവരെയും തന്നെ ഇവിടെ നിന്നും അടിച്ചോടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഇവിടെ നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, നാലരയോട് കൂടിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഇത്രയും നേരം ഇതിനകത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവരെ ഇപ്പോൾ പുറത്തുവിട്ടത്. ഇപ്പോൾ പുറത്തുവിട്ട ആളുകൾ അവർക്കെതിരായിട്ടുള്ള കയ്യേറ്റം ഉണ്ടായ ഒരു സാഹചര്യമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ എല്ലാം വ്യക്തമാണ്. അവിടെ ആരോ തളർന്നു വീണിരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ ക്യാമറ കുറച്ചുകൂടി ശ്രദ്ധിച്ച ഒരു ഒരു പെൺകുട്ടി തളർന്നു വീണിരിക്കുന്നു, അത് പോലീസ് കയ്യേറ്റത്തിലാണോ എന്നുള്ളത് കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള കയ്യേറ്റം നടന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ രാഹുലീശ്വർ, ഒരുപക്ഷെ നമ്മുടെ ചർച്ചയിലേക്ക് തന്നെ വരാം, ഒപ്പം തന്നെ ന്യൂസിലെ അപ്ഡേറ്റ് കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് പോകാം. ഈ ഒരു ആയിരത്തോളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ചുംബനം ഒരു ലൈംഗിക പ്രക്രിയയായി കണ്ടുകൊണ്ടുള്ള ഒരു സമരം രീതി അവിടെ നടക്കുമോ? തീർച്ചയായും അവിടെ പ്രതീകാത്മകമായ സമരമല്ലേ നടന്നത്? നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പുരുഷൻ പുരുഷനെ ചുംബിക്കുന്നുണ്ട്, സ്ത്രീ സ്ത്രീയെ ചുംബിക്കുന്നുണ്ട്, പുരുഷനും സ്ത്രീയും ചുംബിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ലൈംഗികതയുടെ തെളിവുകളായി നമുക്ക് ചൂണ്ടിക്കാട്ടാനാകുമോ? ശ്രീ രാഹുലീശ്വർ, തീർച്ചയായും ലൈംഗികതയുടെ തെളിവല്ല പലപ്പോഴും ഇതിന് സംഭവിക്കുന്നത്. എന്ത് ശരിക്കും ഇത് എന്താ പറ്റുന്നത്? ഒറ്റ ചോദ്യം നമ്മൾ ആത്മാർത്ഥമായി കുട്ടികളോട് ചോദിക്കണ്ടേ? നാളെ മറ്റൊരു വിഭാഗം വന്ന് ഞങ്ങൾക്ക് മറൈൻ ഡ്രൈവിലും ഇവിടുത്തെ ചങ്ങമ്പുഴ പാർക്കിലും ഓപ്പൺ ആയിട്ട് ലൈംഗികത ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രതിഷേധങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ ചില മയങ്ങളും നയങ്ങളും ഒക്കെ വേണ്ടേ? മാത്രമല്ല നമ്മുടെ ഇത് യഥാർത്ഥത്തിൽ പ്രാകൃതത്തിലേക്ക് തിരിച്ചു പോവുകയല്ലേ വേണ്ടത്? നമ്മുടെ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സദാചാര പോലീസിനെ എതിർക്കുമ്പോഴും ഇതിനെ അനുകൂലിക്കാൻ മുമ്പോട്ട് വരാത്തതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെ നമ്മുടെ കേരളീയ പൊതുബോധം ഇതിനെ അംഗീകരിച്ചു. കെ സി യും അതുപോലെ തന്നെ DYFI ഒക്കെ തന്നെ വളരെ ശക്തമായൊരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സമരമാർഗ്ഗങ്ങളെ എതിർക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. MP രാജേഷും ഒപ്പം തന്നെ
വി.ടി ബൽറാം അടക്കമുള്ള ആൾക്കാർ, വി.ടി ബൽറാം അടക്കം വളരെ ന്യൂനപക്ഷമായ കോൺഗ്രസിലെ ഒരു വിഭാഗമല്ല എന്നുള്ളതുകൊണ്ടാണ് അവരോട് യോജിക്കുന്നില്ല എന്നുകൊണ്ടല്ലേ കെ.എസ്.യു.വിലെ കുട്ടികൾ തന്നെ പബ്ലിക്കലി വെളിയിൽ വന്നത്. കെ.എസ്.യു എറണാകുളം ജില്ലാ നേതൃത്വത്തിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. തീർച്ചയായും അല്ല, ഇതിന്റെ അതിനർത്ഥം എന്താ, ഈ വ്യക്തികൾക്ക് അവരുടെ സ്വതന്ത്രമായി മുമ്പോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കേരളീയ പൊതുബോധം സ്വന്തം രാഷ്ട്രീയ നേതൃത്വത്തെ മറികടന്ന് പോലും ഇതിനെതിരെ പ്രതിഷേധത്തിന് വരാനുള്ള കാരണം, അതും പെൺകുട്ടികളായിട്ടും വരാനുള്ള കാരണം, ഇത് അപകടത്തിലേക്ക് ഒരുപക്ഷെ ഭാവിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം, ഇത് അരാജകത്വത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. എന്തുകൊണ്ട് സെമിനാറുകൾ ചർച്ചകൾ ബൗദ്ധികമായ ഒരു അടിസ്ഥാനത്തിൽ സദാചാര പോലീസിനെ എതിർത്തുകൂടാ, എന്തുകൊണ്ട് ശക്തമായ പ്രചരണ പരിപാടികൾ നടത്തിക്കൂടാ? അപ്പോ ലൈംഗിക ചൂഷണത്തിന്റെ പ്രശ്നം ഇതിൽ ഉണ്ട്. അതിലേക്ക് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ ബൗദ്ധിക അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾക്ക് പകരം ഇത്തരം അമിത ഓവർ റിയാക്ഷൻസ് വരികയാണെങ്കിൽ അത് സദാചാര പോലീസിനെ ശക്തിപ്പെടുത്തുകയുള്ളൂ. ശ്രീഭാസ്വേന്ദ്ര ബാബു, താങ്കൾ ഈ വിലയിരുത്തൽ എങ്ങനെ കാണുന്നു? ഇതൊരു ഓവർ റിയാക്ഷൻ ആണോ, ഒരു ഒരു സമൂഹത്തിന്റെ ന്യൂനപക്ഷം മാത്രം നടത്തുന്ന ഒരു സമരത്തിന്റെ ഭാഗമായാണോ ഇതിനെ വിലയിരുത്തേണ്ടത്? സമരങ്ങൾ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ നടത്തുന്നത് എന്നത് ഒരു ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു അവകാശമൊന്നുമല്ല. അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ന്യൂനപക്ഷം നടത്തിയാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നത്. വലിയ നിലവാരത്തിലുള്ള ചരിത്രബോധം ഇല്ലായ്മ ഇത്തരം വാദമുഖങ്ങളിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എന്തായാലും ഇപ്പോൾ പോകാൻ കഴിയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ഇവിടെ അറസ്റ്റ് ചെയ്ത് വെച്ചത് 35 പേരെയാണ്. 35 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളം വെറുതെ ഇരുന്നില്ലല്ലോ. അതിൻ്റെ 5 ഇരട്ടി ആളുകൾ അവിടെ അകത്ത് കയറി സ്ക്വാറ്റിംഗ് നടത്തി, സ്ക്വാറ്റിംഗ് നടത്തുകയും കുത്തിയിരിപ്പ് സമരം നടത്തുകയും ഈ ചാനലായ ചാനലൊക്കെ ഓബിയിട്ട് അതിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടിയും വരികയും ചെയ്തു. വളരെ സമാധാനപരമായി മറൈൻ ഡ്രൈവിൽ നടത്തി അവരങ്ങ് പോയേനെ. അതിനു പകരം ഇപ്പോൾ ലോകം മുഴുവൻ കാണുന്ന തരത്തിൽ ഒരു പ്രക്ഷോഭ സ്വഭാവത്തിലേക്ക് നീങ്ങുന്നത് വഴി ചുംബന സമരം പ്രഖ്യാപിച്ചവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഒന്ന്, ഇനി അവസാന നിമിഷമുണ്ടല്ലോ രാഹുൽ, ഞങ്ങളൊക്കെ ഉറക്കമുളച്ചിരുന്ന് പണിയെടുത്ത ദിവസമാണെന്ന്, വിടുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ CIയോടൊക്കെ എത്രയോ തവണ എനിക്ക് സംസാരിക്കേണ്ടി വന്നു, എനിക്ക് മാത്രമല്ല പലർക്കും പല നിലപാട്ടിൽ സംസാരിക്കേണ്ടി വന്നു. എന്താണ് കേസ്, എന്താണ് വകുപ്പ്? ഒടുവിൽ 151 വകുപ്പ് ഇട്ടിട്ട് ഇവരെ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ മാത്രമാണ് നടത്തിയത്. അതിന് പറഞ്ഞ ന്യായം ഇവരാക്രമിക്കപ്പെടുമോ എന്ന് ഭയം, അങ്ങനെയൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു യഥാർത്ഥ പ്രക്ഷോഭത്തെ അങ്ങനെയാണോ നേരിടേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം, യുവമോർച്ച എന്ന ആളീ കൂടി സംഘത്തിന് ആ ഹോട്ടലടിച്ച് തീർക്കാൻ ആരാണ് അധികാരം നൽകിയത്? അതിനാണ് ശോഭാ സുരേന്ദ്രൻ മറുപടി പറയേണ്ടത്. അതിന് പറയുമ്പോൾ സംസ്കാരം പറയരുത്, സംസ്കാരം പറയുമ്പോൾ രാഷ്ട്രീയം പറയരുത്. ഞാൻ പറയുന്നത് ഈ കൊട്ടിക്കോടിക്കുന്ന സംസ്കാരമുണ്ടല്ലോ, ഖജുരാഹോ എന്ന എന്താ പറയുക ക്ഷേത്രം, എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിട്ടുള്ള ക്ഷേത്രമായിരിക്കും. ആ ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തികളിലുള്ള ലൈംഗിക പ്രകാശനങ്ങളുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ, ആ ലൈംഗിക പ്രകാശനത്തിൻ്റെ ആ ലൈംഗിക പ്രകാശനങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് കണ്ടിട്ട് ആരും ഉടനെ പോയി മാസ്റ്റർബേറ്റ് ചെയ്യുമൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. ദേവഗണങ്ങളാണ് അത് നടത്തുന്നത്, അങ്ങനെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അത്ര വലിയ ലൈംഗിക സംസ്കാരമുള്ള ഒരു ജനതയാണ്. സന്യാസി ലൈംഗികതയെക്കുറിച്ച് എഴുതിയ വാത്സ്യായനൻ എഴുതിയ ലൈംഗിക പുരാണം എഴുതിയ നാടാണ് ഈ നാടിനെ ഈ ആളികൂടി സംഘം രക്ഷിക്കേണ്ട. 75 വർഷം മാത്രം പ്രായമുള്ള RSS, 5000 വർഷം പ്രായമുള്ള ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ രക്ഷാധികാരികൾ ചമയണമെന്നില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ പ്രതികരിച്ചത്. ചെറുപ്പക്കാർ പ്രതികരിക്കുമ്പം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പ്രതികരണം വരുന്നത്. പല കാലഘട്ടങ്ങളിലും പുതിയ ഭാവുകത്വത്തിൻ്റെ പ്രണേതാക്കൾ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും പറഞ്ഞ വാദമുഖങ്ങൾ മാറുമറയ്ക്കൽ സമരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇവിടെ ഉയർന്നു കേട്ടതാണ്. കേരളത്തിലെ ചരിത്രം ഒന്ന് പഠിച്ചാൽ മതി. ആ അർത്ഥത്തിൽ ഇത് ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്, മറിച്ച് പുതിയൊരു ഭാവുകത്വം പുതിയ പ്രഖ്യാപനങ്ങളുമായി സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. കേരളം മാറുന്നു. ബാർ വിഷയത്തിലാണ് നമ്മുടെ രണ്ടാമത്തെ ചർച്ച. അതിലേക്ക് പോകുന്നതിന് മുമ്പ് TN ജോയ് തന്നെ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ TN ജോയ്, താങ്കളെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് കയ്യേറ്റത്തിന് ശ്രമമുണ്ടായി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്, എന്താണ് അതിന് സ്ഥിരീകരണം? ഓക്കെ, ശ്രീ TN ജോയ് കേൾക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് തേവര പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. ഒരു ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്, പക്ഷേ തീരെ ജനവിരുദ്ധമാണെന്ന് അവസാന ഭാഗത്ത് തെളിയിച്ചവർ. ഇപ്പോൾ ഞങ്ങളുടെ 2 സഹാക്കളെങ്കിലും ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുങ്ങല്ലൂക്കാരൻ കൊടുങ്ങല്ലൂർ ന്യൂസ് എന്ന് പറഞ്ഞ TV ചാനലിൻ്റെ ആളെ അവരകത്തേക്ക് പിടിച്ചിട്ട് പോയിരിക്കുകയാണ്. ശ്രീ TN ജോയ്, താങ്കളെ മർദ്ദിക്കാൻ ശ്രമം നടന്നോ, കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടന്നോ സ്റ്റേഷനുള്ളിൽ? സ്റ്റേഷനുള്ളിൽ ഒരു 15 മിനിറ്റ് വരെയും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം
ഞങ്ങളുടെ സഖാവ് സുജ അവിടെ ഇരിക്കുമ്പോൾ വളരെ മോശമായിട്ട് വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വളരെ മോശമായിട്ട് പിന്നെ ഇപ്പോൾ സുജ എന്നെ പ്രതിഷേധിച്ചു. അപ്പോൾ വളരെ മോശമായിട്ട് വീണ്ടും ആയി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ദേഹത്ത് വിടരുതെന്ന് പറഞ്ഞു. അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണെങ്കിൽ മൂപ്പർക്ക് പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. പിന്നീട് ഞാൻ താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് 65 വയസ്സായ എന്നെ ആ 35 വയസ്സുള്ള അയാൾ എട മുതലായ അഭിസംബോധന ചെയ്ത് ബഹുമാനിക്കുകയുണ്ടായി. എന്നിട്ട് പുറത്ത് വന്നപ്പോൾ തീരെ അപ്രതീക്ഷിതമായിട്ട് നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചില പോലീസുകാർ പറയുന്നുണ്ട് തല്ലണ്ട തല്ലണ്ടെന്ന്. എങ്കിലും തല്ലുന്ന പോലീസുകാരുടെ ഒരു എന്താ പറയുക, ഒരു ഈ പറയുക സാഹസികമായ ഒരു കൂറുതെളിയിക്കലുണ്ടായി. അത് സാധാരണ ലോക്കലായിട്ടുള്ള ഒരു പോലീസിൻ്റെ ഡിസിഷനല്ല, അതിൻ്റെ പിറകിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ടോ ഏതെങ്കിലും ലീഡേഴ്സിൻ്റെ ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ ശ്രീ ടി എൻ ജോയ്, താങ്കൾ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ കാര്യമൊന്നും ആ യുവാവായ ചെറുപ്പക്കാരനായ പോലീസ് ഓഫീസർക്ക് അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും ഈ സമരത്തിൻ്റെ അടുത്ത ഘട്ടം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളെ പോലീസ് നേരിട്ടെങ്കിലും സമരവും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? അതെ, ഈ സമരം ഒരു സാധാരണ സമരം പോലെയല്ല. വളരെ കുട്ടികൾ എന്നൊക്കെ പറയാവുന്ന ആളുകൾ അവരെ ഇന്നസെൻസിൻ്റെ ഭാഗമാണ്, അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ പോലെയല്ല. അതുകൊണ്ട് അതിന് വ്യാപകമായ പിന്തുണ വിതിൻ കോഡ്സ് അങ്ങനെയാണുള്ള ശൈലി ഉണ്ടായതിൻ്റെ പേരിൽ അത് പല ഘട്ടങ്ങളിലായിട്ട്, പണ്ട് ഓയിജൻ്റെ കാർട്ടൂണിലൊക്കെ പറഞ്ഞ പോലെ പൂച്ച പറയും നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിൻ്റെ മീതെ കയറിയിരിക്കണമെന്ന്, അതേപോലെയാണ് ഇവർ ഇതുവരെ വിസ്തീകരിച്ചത്. മറ്റാളിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിടാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് ഇത് നഗ്നമായിട്ട് തെളിയിച്ചു. സെൽഫ് ഡിഫീറ്റിംഗ് ആയ ഒരു ആർഗ്യുമെൻ്റാണ് ഇവരെല്ലാവരും കൂടി സംഘടിച്ചിട്ട്. ഇനിയും അത് തീർന്നിട്ടില്ല. അതായത് ഇവർക്ക് മീഡിയേനെ അതിനൊന്നും ഒരു ബഹുമാനമില്ല. ഇവിടുന്ന് പോയി ഞങ്ങൾക്ക് സുഖമായിട്ട് അടുത്ത ആളുടെ തല്ലണം എന്നുള്ള മട്ടിലുള്ള വളരെ ലാഘവബുദ്ധിയോടുള്ള, ഒരിക്കലും ഒരു പോലീസ് ഫോഴ്സ് പെരുമാറാൻ പാടില്ലാത്തത് ഞാൻ പറയില്ല, ഞാൻ കുറേ അനുഭവിച്ചതാണിത്. ഈ സ്റ്റേഷന് മുമ്പിൽ ഞാനിത് ഈ സ്റ്റേഷനിൽ ഞാൻ 1976 കണ്ണൂരിൽ നിന്ന് എന്നെ പോലീസുകാർ കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ട്. ആ രാജകേസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ പോലീസുകാരുടെ മക്കളാണ് അന്ന് രാജനെവിടെ രാജനെവിടെ എന്നുള്ള മുദ്രാക്യം വിളിച്ചിരുന്നത്. വളരെ സ്ട്രെയിഞ്ച്. വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ അവസാന രംഗം ഇത്ര ഭീകരമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. തീർച്ചയായും ശ്രീ ടി എൻ ജോയ്, ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ചേർന്നതിന് നന്ദി. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ലൈനിലുണ്ടെന്ന് കരുതുന്നു. ഒരുപക്ഷെ ചുംബന സമരത്തേക്കാൾ മൃഗീയമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഇടപാടുകൾ എന്ന് താങ്കൾക്ക് ഈ ടി എൻ ജോയിയെ പോലുള്ള ഒരാളുടെ പ്രതിഭാനത്തിൽ നിന്ന് മനസ്സിലായി കാണും. എന്തായാലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ നുണ പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വളരെ സമര പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ശ്രീ രാഹുൽ ഈശ്വർ, നമ്മുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ലൈനിലുണ്ടോ? ഇപ്പോൾ ടി എൻ ജോയ് പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും, ഇതൊരു പ്രതീകാത്മക സമരമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം വന്നിട്ടുള്ളത്. ഈ സമരത്തെ ഒരുപക്ഷെ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ വരെ ശ്രമിക്കുന്നതിലേക്ക് ഭരണകൂടം അടക്കമുള്ള സംവിധാനങ്ങൾ മാറുന്നു. അല്ല, അതിന് മുൻപ് എനിക്ക് ദയവീതത്തെ ഒന്ന് മറുപടി പറയാൻ സമയം തരണം. കാരണം എന്നോട് കുറെ ചോദ്യങ്ങൾ ബഹുമാനായിട്ടുള്ള സുരേന്ദ്രബാബു ചോദിക്കുകയുണ്ടായി. അപ്പൊ ചോദിച്ചു അദ്ദേഹം, യുവമോർച്ചയ്ക്ക് ആരാണ് ഹോട്ടൽ അടിച്ചു പൊളിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തത്? ഹോട്ടൽ തകർന്നതിന്റെ പേരിലാണല്ലോ അവിടെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. യുവമോർച്ചയുടെ പ്രവർത്തകന്മാരെ വീടുകളിൽ വരെ കയറി അവരെ പിടിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങൾ നിയമത്തിനതീതരല്ല, ഞങ്ങൾ അതിന് യാതൊരു വിധത്തിലുമുള്ള അതിനെ തടയിടാനുള്ള സംവിധാനം ഒന്നും ഞങ്ങൾ ഒരുക്കിയിട്ടില്ല. ഞങ്ങളുടെ കുട്ടികൾ അത്തരം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു സമരത്തിന് അവർ നേതൃത്വം കൊടുത്തു, അത് യുവത്വം അവിടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസും നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അത് ചോദിക്കാൻ കാണിച്ച ആ ഒരു ബാധ്യത തന്നെ ബഹുമാനായിട്ടുള്ള ബാ സുരേന്ദ്ര ബാബു എന്തേ ഹോട്ടൽ ഉടമ ഒളി ക്യാമറ വെച്ച് ദൃശ്യം പിടിച്ചെടുത്തതിനെ കുറിച്ചിട്ട് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ ഹോട്ടലിനെതിരെ കേസെടുത്തില്ല? പിന്നെ ചാനല്, ഒരു ചാനൽ അത് കാണിക്കാമോ? ഒരു വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി അങ്ങനെ ഹോട്ടൽ ഉടമ ഒരു ക്യാമറയിലൂടെ പിടിച്ചെടുത്ത ദൃശ്യം ഒരു ചാനൽ ഉടമയ്ക്ക് ചാനലിന് കൈമാറിയാൽ അത് പരസ്യമായിട്ട് ചാനല് സംപ്രേഷണം ചെയ്തു, ആ ചാനലിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? പിന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, മാറുമറയ്ക്കാനുള്ള സമരം ചെയ്ത വിപ്ലവകാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുള്ള നമ്മുടെ കേരളത്തില് ഇപ്പൊ ഈ ചുമര സമരം നടത്തുന്നത് അതിനുവേണ്ടിയാണോ? മാറുമറയ്ക്കാൻ സമരം ചെയ്തത് അന്ന് നിലനിന്നിരുന്ന ഒരു അനാചാരത്തിനെതിരെയായിരുന്നു സമരം ചെയ്തത്. സ്ത്രീകൾ, ഇതും ഒരു അനാചാരമല്ലേ? ഏതെങ്കിലും
ഒരു വാർത്തയുടെ പേരിൽ ആരുടെയെങ്കിലും മെക്കെട്ട് കയറുക എന്നുള്ളത് നമ്മൾ കർണാടകയിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സദാചാര പോലീസിങ്ങിനെതിരെ കേരള സമൂഹം എല്ലാ കാലത്തും അതി ജാഗ്രതയോടുകൂടി തന്നെ നിന്നിട്ടുണ്ട്. അല്ല, അവിടെ നടന്ന ഒരു സംഭവത്തിനെതിരായിട്ട് അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നടക്കുകയാണല്ലോ. അവിടെ നടന്നത് എന്താണ്? അവിടെ ഈ യുവമോർച്ചയുടെ പ്രവർത്തകർക്കിടയില് ആ ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്ന പെൺകുട്ടിയുടെ സഹോദരനുമുണ്ട്. യുവമോർച്ചയുടെ ആളുകൾ മാത്രമല്ല, അതിന് ആരെ അനുവാദം കൊടുത്തു? ഒരു ഹോട്ടൽ ഉടമയ്ക്ക് ആരെ അതിന് അത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തു? ഒന്ന് ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ ഇപ്പൊ ചർച്ച. അവിടെ നടന്ന ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക സംസ്കാരത്തെ ഞങ്ങള് ചുംബന സമരം കൊണ്ട് ചോദ്യം ചെയ്യാമെന്ന് കരുതി 3.5 കോടിയോളം വരുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയത്തെ എടുത്തിട്ടത് ആരാണ്? അപ്പോ ഞാൻ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. 75 വയസ്സായിട്ടുള്ള ഞങ്ങള് ആ സംസ്കാരം പഠിപ്പിക്കേണ്ട എന്നാണ് ബഹുമാനായിട്ടുള്ള ബാ സുരേന്ദ്രബാബു പറഞ്ഞത്. അദ്ദേഹം അതുപോലെ തന്നെ നഗ്നത കൊത്തിവെച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ചുമരുകളെ കുറിച്ച് പറഞ്ഞു. എന്താണ് ആ നഗ്നത കൊത്തിവെച്ചിട്ടുള്ള ക്ഷേത്ര ചുമരുകളിലെ ഒരു ചുമര് പോലും ഒരൊറ്റ വീട്ടിലും ആലേഖനം ചെയ്തിട്ടില്ല? എന്താ അത് ആലേഖനം ചെയ്യാത്തത്? അത് കലകളുടെ ഭാഗമായിട്ട് അവിടെ കൊത്തിവെക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആരും നമ്മുടെ ഗൃഹങ്ങൾക്കകത്തേക്ക് അത്തരത്തിലുള്ള ലൈംഗികതയെ പ്രദർശിപ്പിക്കുന്നില്ല. കലയുടെ രൂപത്തിലാണെങ്കിൽ പോലും ഒരു ഫോട്ടോ നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ട് അച്ഛനും അമ്മയും കുട്ടിയും ജീവിക്കുന്ന വീടിനകത്ത് വെക്കുന്നത് ലൈംഗികതയുള്ള അല്ലെങ്കിൽ നഗ്നതയുള്ള ഒരു ഫോട്ടോ അല്ല വെക്കുന്നത്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ട ആളുകളാണ്. ബഹുമാനായിട്ടുള്ള ബാ സുരേന്ദ്ര ബാബുവിനെ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒട്ടനവധി തവണ ഫോൺ ചെയ്യേണ്ടി വന്നു. എന്താ ഫോൺ ചെയ്യേണ്ടി വന്നത്? AKGയെ പോലെ, സഖാവ് കൃഷ്ണപിള്ളയെ പോലെ പട്ടിണി സമരം നയിച്ചിട്ടുള്ള നേതാക്കന്മാർ ജീവിച്ചിട്ടുള്ള ഒരു മണ്ണാണ് ഈ കേരളം. അവര് അന്ന് നിലനിന്നിരുന്ന തെറ്റുകൾക്കെതിരെയാണ് സമരം ചെയ്തത്. ഇന്ന് ബഹുമാനായിട്ടുള്ള ബാ സുരേന്ദ്ര ബാബു ഇത്തരത്തിലുള്ള ചുംബന സമരക്കാർക്ക് ആഹ്വാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് പല സ്ഥലത്തും ചെയ്തോളൂ എന്ന് പറയുമ്പോൾ മനസ്സ് വേദനിച്ച് ഫോൺ വിളിക്കേണ്ടി വരും പോലീസ് സ്റ്റേഷനിലേക്ക്. ഇങ്ങനെ ഒരു പെൺകുട്ടി പാവം അവിടെ തളർന്നു വീണിട്ടുണ്ട്. അവളെ ചുംബിച്ചുണർത്താൻ അവളുടെ കൂട്ടുകാരനെ ഞാൻ അവിടെ എവിടെയും കണ്ടില്ല ദൃശ്യങ്ങളിലൂടെ. അപ്പോ ഞങ്ങൾ പറയുന്നത് ഇവിടത്തെ പാവപ്പെട്ട പെൺകുട്ടികളെ യൂത്തിനെ വഴി തെറ്റിക്കരുത് എന്നാണ്. അവരിവിടെ ഞാൻ ചോദിക്കുന്നത് ഈ കാമുകിക്കും കാമുകനും അങ്ങനെ ചുംബിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് കാമുകി കാമുകനെ വിളിച്ചു കൊണ്ടുപോവുക, എന്നിട്ട് അച്ഛന്റെയും അമ്മയുടെയും അനുവാദം ചോദിക്കുക, അവരുടെ വീട്ടുമുറ്റത്ത് ഈ ചുംബനമേള നടത്തുക, ഇത് തന്നെ തിരിച്ചും ചെയ്യുക. പിന്നെ സംസ്കാരത്തിന് വേണ്ടി ഞങ്ങൾ വാദിക്കും. കാരണം ഞങ്ങൾ ഈ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതും സഹിക്കുകയും ത്യജിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുകയാണ്. അപ്പൊ നാളെ ഇവിടുത്തെ യുവത വഴിതെറ്റി പോകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യുവമോർച്ചയുടെ കുട്ടികൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. കേസിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ നിലനിൽക്കുന്ന യൂത്തിനെ ഞങ്ങൾ ക്ഷണിക്കുന്നത്, കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കട്ടെ. അവർക്ക് ഒന്നും വെച്ച് കളിക്കാനല്ല കേരളം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രി ചർച്ചയിൽ പങ്കെടുത്ത. അവസാനമായി ശ്രീ ബാ സുരേന്ദ്ര ബാബു, ഒരുപക്ഷെ TNGO അടക്കമുള്ളവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കയ്യേറ്റം നടന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഒരുപക്ഷെ യുവമോർച്ച നേതാക്കളും അല്ലെങ്കിൽ BJP നേതാക്കളും പോലീസ് അടക്കമുള്ള ഭരണകൂടത്തിൻ്റെ സങ്കേതങ്ങളും ഒക്കെ തന്നെ ഈ സമരത്തെ എടുക്കുന്നത്. അല്ല, അതിനു മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് രാജീവൻ. ശോഭാ സുരേന്ദ്രൻ വലിയ തെറ്റിദ്ധാരണയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഹോട്ടലുകാർ തന്നെ ഒളിക്യാമറ വെച്ചെടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല ശോഭാ സുരേന്ദ്രൻ. മറ്റൊരു ചാനൽ, മറ്റൊരു തികച്ചും വ്യത്യസ്തമായൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് സൂം ചെയ്തെടുത്ത ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഹോട്ടൽ ഉടമയൊന്നും ചെയ്തിട്ടില്ല അതിനകത്ത്. മറിച്ച് അങ്ങനെ കാണിക്കുമ്പോൾ അത് സ്നേഹിക്കുന്നവർക്ക് പരസ്യമായി ചുംബിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ, ഇത് മാത്രമായിരുന്നു ചോദ്യം. ഈ ചെറുപ്പക്കാർ മുന്നോട്ട് പറഞ്ഞാൽ ഞങ്ങൾ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നവർക്ക് ചുംബിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പറയുന്ന മാതിരി ആളെ കാണുന്നവരെ പിടിച്ച് ലൈംഗികമായി പരിരംഭണം ചെയ്യുകയല്ല, സ്നേഹിക്കുന്നവർക്ക് പരസ്യമായി ചുംബിക്കാൻ അവകാശമുണ്ട് എന്ന് ഒരാൾ ആളുകൾ ഏറ്റുപറയുമ്പോൾ ഒരു പുതിയ സ്വത്വം അവിടെ വളരുന്നു, സ്വാതന്ത്ര്യത്തിൻ്റെ സ്വത്വം. ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഈ മാറുമറിക്കാനുള്ള സമരത്തെക്കുറിച്ച്. മാറുമറിക്കാനുള്ള സ്ത്രീയുടെ അവകാശമാണ്. മാറ് സ്ത്രീയുടേതാണ്. സ്ത്രീയുടെ മാറ് എന്ന അവയവം എങ്ങനെ വെക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. അവളുടേതാണ് മാറ്, നോക്കുന്നവൻ്റെ അല്ല. അതായിരുന്നു അവിടെ സ്വത്വം. ആ സ്വാതന്ത്ര്യം തന്നെയാണ് ചുംബനം ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുമ്പം ഇപ്പോഴും പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾ പഴയ വീക്ഷണത്തിൻ്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. അത് പൊളിച്ച് ശോഭാ സുരേന്ദ്രനും പുറത്തേക്ക് വരണം. അല്ലെങ്കിൽ കർണാടകയിൽ മുത്താലിക്ക് നടത്തിയ സമരമുണ്ടല്ലോ, അതൊന്നും കേരളത്തിൽ ഒരു യുവമോർച്ചക്കാരും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പം അത് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രശ്നമല്ല, ജനാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും പ്രശ്നമാണ്. അങ്ങനെ അത് മനസ്സിലാക്കണം. അവരാണ് ഈ കുട്ടികൾ ചുംബിക്കുമ്പോൾ നിങ്ങൾ മാറണം അവരുടെ മുന്നിൽ.
മറ്റൊരു വിഷയത്തിലേക്ക്. ബാർ കേസ് വിജിലൻസ് അന്വേഷിക്കുമെന്ന നിലപാട് തിരുത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അയച്ച കത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുമെന്നാണ് താൻ പറഞ്ഞതെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം ബാർ കോഴക്കേസിൽ ആരോപണ വിധേയനായ ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അന്വേഷണം കുറ്റമറ്റതാകണമെന്നും ഏത് അന്വേഷണം വേണമെന്ന് പാർട്ടിയോട് ആലോചിച്ച ശേഷം പറയാമെന്നും പിണറായി പറഞ്ഞു. ബാർ കുംഭകോണത്തിൽ വ്യക്തമായ അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന് വി എസ് അച്യുതാനന്ദനും കൂട്ടിച്ചേർത്തു. ആരോപണ വിധേയനായ മന്ത്രി കെ എം മാണി രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രനും പ്രതികരിച്ചു. ഈ വിഷയം തന്നെയാണ് നമ്മൾ ന്യൂസ് ആൻഡ് വിസിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ഡി സുഗതൻ, കോൺഗ്രസ് നേതാവ്, ഒപ്പം സി പി എം നേതാവ് ആനത്തലവട്ടം ആനന്ദൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാധ്യമ നിരീക്ഷകൻ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് നേതാവ് തോമസ് ചാഴിക്കാടൻ മാധ്യമ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ എ സജീവനും ഇതോടൊപ്പം നമ്മുടെ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യം ശ്രീ തോമസ് ചാഴിക്കാടനോട്, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനം കേട്ട് ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒന്ന് ഞെട്ടിക്കാണും, പക്ഷേ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ആശ്വാസമാവും? ഒരു ഞെട്ടലും ഉണ്ടായിട്ടില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു പബ്ലിക് സെർവൻറ്റിന് എതിരായിട്ട് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ആ പരാതിയെക്കുറിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം, പരിശോധന അത് നടത്തണമെന്നും അങ്ങനെ നടത്തുന്ന പരിശോധനയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവൂ എന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. 1971 എ ഐ ആർ സുപ്രീം കോർട്ട് 520 പാരാ 17 ഇത് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. പി സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതിയുടെ ഈ വിധി റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള പരാതികൾ കിട്ടുമ്പോൾ എൻക്വയറികൾ നടക്കുന്നത്, അന്വേഷണം നടക്കുന്നത്. പ്രാഥമിക അന്വേഷണം, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ തെളിഞ്ഞാൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവൂ എന്നുള്ള സുപ്രീം കോടതി ഒരു വിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, പ്രാഥമിക അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതേപോലെ മറ്റ് മന്ത്രിമാരുടെ പേരിലും ഈ നിലയിൽ തന്നെ ഇതുപോലുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്. അവരാരും രാജിവെച്ചിട്ടില്ല. ബഹുമാനായ മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല, ബഹുമാനായ അനൂപ് ജേക്കബ് രാജിവെച്ചിട്ടില്ല, ബഹുമാനായ നമ്മുടെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് രാജിവെച്ചിട്ടില്ല. അവർ രാജിവെക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു ഞെട്ടലും ഉണ്ടായിട്ടില്ല. ഇതൊരു സാധാരണ നടപടിക്രമമാണ്. ഇന്ത്യയിലെ ഏതൊരു പൗരനും ആർക്കെതിരെയും പരാതി കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ആരും നിഷേധിക്കുന്നില്ല. അത്തരത്തിലൊരു അവകാശം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ അതിനെക്കുറിച്ചുള്ള പ്രാഥമിക പരിശോധന നടത്തി ഏതെങ്കിലും കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തട്ടെ. കണ്ടെത്തുമ്പോൾ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള കേസുമായി മുമ്പോട്ട് പോകേണ്ട കാര്യമുണ്ടാകുന്നുള്ളൂ. ശ്രീ തോമസ് ചാഴിക്കടൻ, ഇതിൽ ഒരു സംശയം പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്നത്, കെ മാണി സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയാണ്, ഒപ്പം തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ ഒക്കെ വിളിക്കാവുന്ന മുതിർന്ന അംഗവുമാണ്, അദ്ദേഹം അധികാരത്തിലിരിക്കുന്നു. ഇന്നലെ ഇതു സംബന്ധിച്ച ആരോപണത്തിന് ശേഷം മുഖ്യമന്ത്രി പ്രതികരിച്ചത് തൻ്റെ അന്വേഷണത്തിൽ കെ മാണി തെറ്റ് ചെയ്തതായി കണ്ടിട്ടില്ല എന്ന പ്രതികരണം ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനിയൊരു വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഈ വിജിലൻസിന് ഈ മുഖ്യമന്ത്രിയെ തിരുത്തിക്കൊണ്ട് വിജിലൻസ് എന്തെങ്കിലും റിപ്പോർട്ട് നൽകാൻ തയ്യാറാകുമോ? കെ എം മാണി അധികാരത്തിൽ തുടർന്നുകൊണ്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ വിജിലൻസ് എങ്ങനെ ധൈര്യമായി ഒരു കേസ് അന്വേഷിക്കും? ക്കേണ്ടത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താണ് എന്നുള്ളതാണ്. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് ഈ രാജ്യത്തെ നിയമമാണ്. ആ നിയമം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകാവൂ. സുപ്രീം കോടതി പറയുന്നു, ഒരു പബ്ലിക് സർവൻറ്റിനെതിരായി ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായാൽ, ഇത്തരത്തിലൊരു പരാതി ഉണ്ടായാൽ ആ പരാതിയെക്കുറിച്ചൊരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി, പ്രിലിമിനറി വെരിഫിക്കേഷൻ നടത്തി, പ്രാഥമികമായ പരിശോധന നടത്തി, ആ പരിശോധനയിൽ എന്തെങ്കിലും കഴമ്പ്, ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബോധ്യം വന്നാൽ മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാവൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് സെർവൻ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ മന്ത്രിമാർ വരും, ജനപ്രതിനിധികൾ വരും, സ്വാഭാവികമായും അവർക്കെതിരായി ഉണ്ടാകുന്ന പരാതിയിന്മേൽ
ഇത്തരം ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരിശോധന നടക്കുമ്പോൾ അവർ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. അങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല. അവർ അധികാരത്തിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് യാതൊരു അന്വേഷണത്തിന് തടസ്സമുണ്ടാവുകയില്ല. ഈ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തുന്നത് വിജിലൻസ് ഡയറക്ടറാണ്. വിജിലൻസ് ഡയറക്ടർക്ക് അത് നടത്താനുള്ള അധികാരമുണ്ട്. അത് അതിൻ്റെതായ വഴിയിലൂടെ പോകും. അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് മന്ത്രിയായി അധികാരത്തിലിരിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ശ്രീ അനത്തലവട്ടം ആനന്ദൻ, താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് തോമസ് ചാഴിക്കാടൻ്റെ? എൻ്റെ സ്നേഹിതൻ തോമസ് ചാഴിക്കാടൻ പഴയ കഥയാണ് പറയുന്നത്. 1971 സുപ്രീംകോടതി വിധിക്ക് ശേഷം 2013 സുപ്രീംകോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയിൽ പറയുന്നത് അത് ലളിതകുമാരി കേസിലാണ്. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് 15 ദിവസത്തിനകം GD രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കണം, ഇല്ലെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും. ആ അന്വേഷണ റിപ്പോർട്ടിന്മേൽ FIR ചാർജ് ചെയ്യുമ്പോൾ FIR സമർപ്പിക്കുന്ന അവസരത്തിലാണ്, കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഗവൺമെൻറ് അനുമതി വേണ്ടത്. അതും ഗവൺമെൻറ്റിൻ്റെ അല്ല, ഗവർണറുടെ. അതാണ് സുപ്രീം കോടതി ലേറ്റസ്റ്റ് റൂളിംഗ്. ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ 1971 നിൽക്കുന്നതേ ഉള്ളൂ. 2013 ഇങ്ങനെ ഒരു വിധി വന്നിട്ടുള്ള കാര്യം അത് ഓർക്കാതെ പറഞ്ഞതായിരിക്കാം. മറ്റൊന്ന്, ഇവിടെ വേറൊരു വശമുണ്ട്, ധാർമ്മിക ഒരു വശമുണ്ട്. ഒരാൾ പരസ്യമായി പറയാണ്, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര കാശ് ഞാൻ മാണി സാർ KM മാണിയുടെ ധനകാര്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു, ഞങ്ങളുടെ ആളുകൾ കൊണ്ട് കൊടുത്തു. അത് ശ്രീ PC ജോർജ് പോലും നിഷേധിച്ചിട്ടില്ല. എങ്ങനെ 50-50 വീതം കൊടുത്തെന്നാണ് PC ജോർജിൻ്റെ വാദം. ഇവർ പറയുന്നു 15 ലക്ഷവും 85 ലക്ഷവും കൊടുത്തു എന്നാണ്. ഈ രണ്ടുപേരും പറയുന്ന തുക കൂട്ടിയാൽ 1 കോടി തന്നെയാണ്. ബാക്കിയുള്ള കാശ് കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ബാറിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്നത്. ചോദിച്ച മുഴുവൻ കാശും, അത് മാണിശ്രീ KM മാണി മാത്രമാണെന്ന് പറയുന്നില്ല, അതിനകത്ത് കോൺഗ്രസിൻ്റെ മന്ത്രിമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം എന്താണ്? സത്യസന്ധമായിട്ട് ബിജു രമേശ് പറഞ്ഞില്ല. എന്ത് സത്യസന്ധ? മറ്റുള്ളവരുടെ കൊടുത്ത കാശ് പറഞ്ഞില്ല, വെറും മാണി സാറിന് മാത്രമേ പറഞ്ഞുള്ളൂ. അതൊരു വിവേചനമാണ്. അതല്ലേ നമ്മുടെ PC ജോർജ് പറഞ്ഞിട്ടുള്ള ചീഫ് വിപ്പ് ഇപ്പം പൈസ കൊടുത്തു. ഇത് യഥാർത്ഥത്തിൽ മദ്യവർജനവും മദ്യനിരോധനവും അല്ല, പൈസയുടെ കാര്യത്തിലുള്ള തർക്കമാണ്, അഴിമതിയാണെന്ന് അന്നേ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഈ സംഭവം. അതിനു മേൽ രാജിവെക്കണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ള അവകാശമില്ലേ? ഇത്തരത്തിൽ അഴിമതി നടത്തുന്ന ആൾക്കാർ, രാജ്യത്തിൻ്റെ ഖജനാവ് മുടിക്കുന്ന ആളുകൾ, ഇതുപോലെ കാര്യങ്ങളിലൊക്കെ തന്നെ അഴിമതി കാണിക്കുന്ന ആളുകൾ രാജിവെക്കണമെന്ന് പറയാനുള്ള അവകാശമില്ലേ? കോടതി തീരുമാനിക്കരുത്, കേസിൻ്റെ 15 ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തേ മതിയാവൂ. ആ പോലീസ് DYSP താഴെ അല്ലാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ രജിസ്റ്റർ ചെയ്ത് FIR സമർപ്പിക്കണം. FIR സമർപ്പിച്ചാൽ ശ്രീമാണി രാജിവെക്കണോ വേണ്ടെന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് കേസ് കുറ്റപത്രം സമർപ്പിക്കണം. ആ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴേ ഗവർണറുടെ അനുമതി വേണ്ടിയുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ലഘുവായി പറഞ്ഞൊഴിയാവുന്ന ഒരു കേസല്ല, വളരെ ഗൗരവതരമായ ഒരു കേസാണ് ഇത്. ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹം വന്നതുമല്ല. കാശ് കൊണ്ട് കൊടുത്ത ബാച്ച് തന്നെ പറയുകയാണ് ഞങ്ങൾ കൊടുത്തുവെന്ന്. തീർച്ചയായും. അടുക്ക ഡി സുഗതൻ, ഒരുപക്ഷെ മിനിഞ്ഞാന്ന് ഇതേ സമയത്ത് ആണ് ഇത് ശ്രീ അനത്തലവട്ടം ഇരിക്കുന്ന ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ബിജു രമേശ് PP TVയിലൂടെ മന്ത്രിക്ക് കൈക്കൂലി കൊടുത്തു ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നത്. ഇത് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രഖ്യാപനം, ഒരുപക്ഷെ ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രി കൈക്കൂലി വാങ്ങിയെന്ന് ഒരാൾ വളരെ കാര്യമായ ഒരു മാധ്യമത്തിലൂടെ വിശദീകരിക്കുകയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ പകരം മുഖ്യമന്ത്രി തന്നെ പ്രതികരിച്ചു, തൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു KM മാണിക്ക് അത്തരത്തിലുള്ള പരിപാടി അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസ വാങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ന്യൂയോർക്കിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിക്കുന്നു, വിജിലൻസ് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം തിരുത്തി പറയുന്നു പ്രാഥമിക അന്വേഷണം മാത്രമാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന സംശയം ന്യായമല്ലേ? ഇത്തരത്തിൽ വളരെ നാടകീയമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു. അധികാരത്തിലുള്ളവർക്കെതിരെ അവരുടെ കീഴിലുള്ള പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് കേസ് അന്വേഷിച്ചാൽ ഏതെങ്കിലും തരത്തിൽ സത്യം പുറത്തു വരുമോ? ഈ ചർച്ചയുടെ തുടക്കത്തിൽ രാജീവ് പറഞ്ഞത് ശരിയല്ല. ഇത് സംഭവിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പരാതി കൊടുത്തു. ആ പരാതി ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്, പെട്ടെന്നുള്ളൊരു ഒരു പ്രാഥമിക അന്വേഷണം വെച്ച്. അതാണ് രാവിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അഭിപ്രായമൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല, ക്വിക്ക് വെരിഫിക്കേഷൻ. പക്ഷേ വിജിലൻസ് എൻക്വയറിയാണ് വേണ്ടതെങ്കിൽ ആ ഫയൽ മന്ത്രി കാണണം, മന്ത്രിയുടെ കൺസെൻറ് വേണം, അതിന് GO ഉണ്ടാകണം, എങ്കിലേ വിജിലൻസ് എൻക്വയറി ആവുള്ളൂ. ഇത് വിജിലൻസ് എൻക്വയറി ആയിട്ടില്ല. ഒരു ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി
പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി, അത് ഡയറക്റ്റ് കൊടുത്ത പരാതി അത് വെച്ചിരിക്കുന്നു. ഇതാണുണ്ടായി. ഇത് ആഭ്യന്തരമന്ത്രി രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറഞ്ഞു എന്ന് നേരത്തെ രാജീവ് പറഞ്ഞത് ശരിയല്ല. അങ്ങനെ മാറ്റി പറഞ്ഞിട്ടില്ല. ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെയാണ് രാവിലെയും പറഞ്ഞത്, ഉച്ച കഴിഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനത്തെ മുഖ്യമന്ത്രിയും കെ പി സി പ്രസിഡന്റും ശരിവെച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ വിജിലൻസ് എൻക്വയറി നടക്കണമെങ്കിൽ മന്ത്രി ഫയൽ കാണണം, മന്ത്രിയുടെ കൺസെൻറ്റ് വേണം, അതിന് ജിയോ വേണം, ഗവൺമെൻറ് ഓർഡർ ആവശ്യമുണ്ട്. അതൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് കൊടുത്ത പരാതി എന്നുള്ള അതെല്ലാ ബഹുമാനത്തോടും കൂടി അതിൻ്റെ ഒരു പ്രാഥമിക വെരിഫിക്കേഷന് വേണ്ടി, ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി വിജിലൻസ് വിഭാഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രാഥമിക തെളിവുണ്ടെങ്കിലേ മറ്റു കാര്യങ്ങളേ വരുന്നുള്ളൂ. ഇത് ഈ പരാതിയെ സംബന്ധിച്ച് ബിജു രമേശ് പരാതി പറഞ്ഞു, ശരിയാണ് അഴിമതി പൈസ കൊടുത്തു എന്ന് പറഞ്ഞു, മാണിച്ചാൽ നിഷേധിച്ചു, അവിടെ നിൽക്കുകയാണ് കാര്യങ്ങൾ. ഇനി ഒരുപാട് നടപടികളും ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി ക്വിക്ക് വെരിഫിക്കേഷനിൽ ഇരിക്കുന്നു, ഇത്രയേ ആയിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ നമ്മുടെ മുമ്പിലുള്ളത് ഈ ചാനലിലൂടെ പണം കൊടുത്തു എന്ന് പറഞ്ഞയാളിൻ്റെ വെളിപ്പെടുത്തൽ, അതിനെ തുടർന്ന് ഇപ്പോൾ വിജിലൻസിൻ്റെ പ്രാഥമികമായ ദ്രുതപരിശോധനയ്ക്ക് ആ പരാതി അയച്ചിരിക്കുന്നു എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന, ഇത് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന് നിശ്ചയിച്ച് അതിനുള്ള തർക്കമാണ്. ആ തർക്കത്തിൽ അവസാനിപ്പിക്കേണ്ടതല്ല ഈ വിഷയം. കേരളത്തിലെ ഒരു മന്ത്രി, പ്രമുഖനായ ഒരു മന്ത്രി, ഗവൺമെൻറ് നയരൂപീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട നയം മാറ്റി എഴുതുന്നതിന് വേണ്ടി പണം വാങ്ങി എന്നാണ്. അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമോ സ്റ്റിംഗ് ഓപ്പറേഷനോ ഒന്നുമല്ല, പ്രതിപക്ഷത്തിൻ്റെ ആരോപണവുമല്ല. പണം നൽകിയവർ തന്നെ അത് വെളിപ്പെടുത്തുകയാണ്. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഒരു മന്ത്രിക്കെതിരെ ഉണ്ടാകുന്നത് അത്ര സാധാരണമായ കാര്യമല്ല. ഇവിടെ ഇപ്പോൾ മറ്റ് തർക്കങ്ങൾ, നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് പണ്ട് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നരസിംഹറാവുവിന് ഹർഷത് മെഹ്ത ഒരു കോടി രൂപ നൽകി എന്നൊരു ആക്ഷേപമുണ്ടായി. അന്നും പറഞ്ഞത് ഹർഷത് മെഹ്ത പറയുന്ന സൂട്ട് കേസിൽ ഒരു കോടി രൂപ ഒതുങ്ങുമോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കത്തിൽ ആ വിഷയം അപ്രത്യക്ഷമായി. നരസിംഹറാവു പ്രധാനമന്ത്രി ആ ആക്ഷേപത്തിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കിയില്ല. അദ്ദേഹത്തിന് മാനനഷ്ട കേസ് ഒരു നോട്ടീസ് അയക്കുന്നതിന് പോലുള്ള ഒരു ധൈര്യം അന്ന് വന്നില്ല. കാരണം പലതും വെളിപ്പെടും എന്ന ഭയമുണ്ടായിരുന്നു. ഇവിടെയും അതുപോലെ കെ എം മാണിയുടെ പ്രായം, കെ എം മാണിയുടെ രാഷ്ട്രീയ പാരമ്പര്യം, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഈ ആക്ഷേപം അടിസ്ഥാനരഹിതമാണ് എന്ന് മുഖ്യമന്ത്രിയോ കെ എം മാണിയുടെ പാർട്ടി നേതാക്കന്മാരോ പറഞ്ഞാൽ അത് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ട് വിജിലൻസിന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് അവരുടെ ദ്രുത പരിശോധനയ്ക്ക് ശേഷം എന്ത് സംഭവിക്കും അത് നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. അത് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിയമപരമായ മറ്റു മാർഗങ്ങളുണ്ട്. പരാതിക്കാരനും പൊതുസമൂഹത്തിനും പൊതുപ്രവർത്തകർക്കും ആ മാർഗങ്ങളിലേക്ക് പോകേണ്ടി വരും. കാരണം ഇത് ഭരണഘടനാപരമായ പ്രതിജ്ഞയുടെ ലംഘനമാണ്. ഒരു ആ പ്രതിജ്ഞയെടുത്താണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത്. ഇവിടെ ബാർ ഉടമകളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട്, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് അമിതമായ വാഗ്ദാനം നൽകിക്കൊണ്ട് പണം വാങ്ങി, അതിനേക്കാൾ ഗുരുതരമായ അഴിമതി ആരോപണം ഉണ്ടാകാനില്ല. അതുകൊണ്ട് ഇത് വെറുതെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ള ഒരു വിഷയമേ അല്ല. ശ്രീ എ സജീവൻ, താങ്കൾ യു ഡി എഫ് രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളാണ്. ഇത്തരത്തിലൊരു ആരോപണം മന്ത്രി, പ്രമുഖനായ മന്ത്രിക്കെതിരെ ഒരു ബാറുടമ തന്നെ ഉന്നയിക്കുന്നു, അത് തങ്ങളുടെ അസോസിയേഷൻ പണം പിരിച്ചു നൽകി എന്ന തരത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള ഏതാനും ബാറുടമകൾ ഇതുമായി ബന്ധപ്പെട്ട മിനിഞ്ഞാന്ത ചർച്ചയിൽ പീപ്പിൾ ടി വിയിൽ തന്നെ പ്രതികരിച്ചാണ് ഞങ്ങളും സംഭാവന കൊടുത്തു എന്നുള്ളത്. ഇത് ഇത്തരത്തിൽ ഒരു സംഭവവികാസം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കെ എം മാണിയുടെ രാജി തന്നെയാണ്, അതിൽ ആ ഒരു ധാർമ്മികത കേരള കോൺഗ്രസും യു ഡി എഫും പാലിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഇത് ധാർമ്മികതയുടെ പ്രശ്നമല്ല, നമുക്ക് ഒറ്റ കാര്യം എടുത്താൽ മതി. ആരോപണ വിധേയനായിട്ടുള്ള ശ്രീ കെ എം അദ്ദേഹം പറഞ്ഞ കാര്യം മാത്രം എടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞു ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഞാൻ പണം വാങ്ങിയില്ല എന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഗൂഢാലോചനയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞു. സമഗ്രമായ അന്വേഷണം എന്ന് പറയുന്നത് അദ്ദേഹം 5 കോടി വാങ്ങിയോ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ആരോപണം വന്നിട്ടുള്ള 35 കോടിയുടെയാണ്, 30 കോടി പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്വേഷണത്തിനെ കുറിച്ചുള്ള പിന്നെ തർക്കത്തിൻ്റെ കാര്യമില്ല. അന്വേഷണം വിജിലൻസ് അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിൽ അത് വിജിലൻസ് അന്വേഷണമാണോ, പ്രാഥമികമായിട്ടുള്ള വെറും ഒരു വിലയിരുത്തൽ മാത്രമാണോ, അതല്ലെങ്കിൽ FIR ഇട്ടുകൊണ്ടുള്ള അന്വേഷണമാണോ, മന്ത്രിയുടെ ഉത്തരവുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ട. ശരിക്കും ഇത് അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് ശ്രീ കെ എം മാണി പറയുമ്പോൾ അദ്ദേഹത്തിനെ വെറുതെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന രീതിയിൽ അന്വേഷണം ഇല്ല എന്നോ വേണ്ട എന്നൊക്കെ പറയുന്നത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു അന്വേഷണം വേണം, കാരണം അദ്ദേഹത്തിന് നിരപരാധിത്വം വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ട്. അദ്ദേഹം അതിന് തയ്യാറാണെന്ന് പറയുന്നു. പിന്നീട് ആരോപണം ഉന്നയിച്ചിട്ടുള്ള രമേശ് അദ്ദേഹം പറയുന്നത്
ഞാൻ പറയും, ഞാൻ ഏത് സ്ഥലത്തും എൻ്റെ ആദ്യം തന്നെ എൻ്റെ വാക്കുകൾ തെറ്റാണോ ശരിയാണോ എന്ന നുണ പരിശോധനയ്ക്ക് പരിശോധന നടത്തണം, അത് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആരോപണം തെറ്റാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അപ്പം അതുകൊണ്ട് ഈ രണ്ട് പേരും രണ്ട് പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ട് സത്യമാണ്, നമ്മൾ നാട്ടുകാർക്കൊക്കെ നമ്മളെ ഭരിക്കുന്ന ഒരു നേതാവിന്, നമ്മളെ ഭരിക്കുന്നൊരു മന്ത്രിയെ അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആരോപണമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ പല കേസുകളിലും ഉണ്ടായതുപോലെ ആരോപണം ഉണ്ടാകുന്നു, അതൊന്നും ശരിയല്ല, എന്നെ പറ്റിയുള്ള ആരോപണങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ജനപ്രതിനിധികളുണ്ടല്ലോ, ഭരണകർത്താക്കളുണ്ടല്ലോ. അതേപോലെ ഇത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും സംശയത്തിൻ്റെ നിഴലിലായിരിക്കും. അപ്പം അതുകൊണ്ട് ശ്രീ കെ എം മാണിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതുപോലെ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അതിനെ ഇനി ഊഹാപോഹങ്ങളുടെ മറയിട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമോ സംസാരിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഒരുപക്ഷെ രണ്ട് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഒന്ന്, രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണം ഒന്ന് പ്രഖ്യാപിച്ച ഉടനെ തന്നെ വന്ന പി ജെ ജോസഫിൻ്റെ പ്രതികരണം. പി ജെ ജോസഫ് പറയുന്നത് അങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന തരത്തിൽ പി ജെ ജോസഫ് കേരള കോൺഗ്രസിൻ്റെ പ്രതികരണമായി രംഗത്ത് വന്നു. ഒപ്പം തന്നെ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ താൻ ഹാജരാക്കാം, നുണപരിശോധനയ്ക്ക് താൻ വിധേയനാകാം എന്നൊക്കെ പറഞ്ഞ് ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ, കെ എം മാണിക്ക് കോഴ നൽകിയെന്ന് പറയുന്ന മിനിഞ്ഞ എന്ന് പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ഇന്നലെ അല്ലെങ്കിൽ ഇന്നെങ്കിലും ഒരു വക്കീൽ നോട്ടീസ് അയക്കാമായിരുന്നു മാണി സാറിന്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വസ്തുതാപരമായി തന്നെ പറഞ്ഞതാണ്. ഞാനിവിടെ ആദ്യമേ സൂചിപ്പിച്ചു, ആർക്ക് വേണമെങ്കിലും ഒരു പൊതുപ്രവർത്തകനെതിരെ, ഒരു പബ്ലിക് സെർവൻറ്റിനെതിരെ പരാതി കൊടുക്കുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പരാതി കൊടുത്തിരിക്കുന്നു. വിജിലൻസ് ഡയറക്ടർ അദ്ദേഹം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അതിൽ കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെ കഴമ്പുണ്ടോ എന്ന് തെളിഞ്ഞാൽ അതിന്മേൽ വിജിലൻസ് എൻക്വയറിക്കുള്ള ഉത്തരവിടേണ്ടത് ഗവൺമെൻറ്റാണ്. ആ നടപടി ഉണ്ടായിട്ടില്ല, അതുണ്ടായി തരത്തിലുള്ള നിർദ്ദേശം ഇത് ആ നടപടി ഇതുവരെ പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടില്ല. അത് പി ജെ ജോസഫ് സാറ് പറഞ്ഞത് 100% ശരിയാണ്. രണ്ട്, നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്നലെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചേർന്ന് വിശദമായ അന്വേഷണ ഒരു ചർച്ച നടത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമനുസരിച്ച് തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഈ കാര്യത്തിൽ എവിടെയോ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള അന്വേഷണം നടത്തും, രാഷ്ട്രീയമായി ഞങ്ങൾ ഇതിനെ നേരിടും, അതോടൊപ്പം തന്നെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ലാതെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നൊരു പരാതി കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പോകേണ്ട യാതൊരാവശ്യവുമില്ല. അത് ഈ നിയമപരമായി അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, ഇതുവരെ അങ്ങനെ നടന്നിട്ടുമില്ല. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഈ നിയമ നടപടി എന്ന് പറയുന്നത് സമീപഭാവിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണോ? അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കും. അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് എടുക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി പണം കൊടുത്ത ആൾ തന്നെ പറയുന്നു ഞങ്ങൾ കൊടുത്തു എന്ന്. അവിടെ പണം കൊടുത്ത ആളല്ല പറഞ്ഞത്, അദ്ദേഹം കേട്ടറിഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന്. അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് തന്നെ പറയുന്നു ഞങ്ങളത് അങ്ങനെ പണം കൊടുത്തിട്ടില്ല എന്ന്. മറ്റു ചില ബാറുടമകൾ പറഞ്ഞത് ഞങ്ങൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ബിജു രമേശ് കുറച്ചുകൂടി കടന്ന് കെ മാണിയുടെ പേര് പറഞ്ഞു എന്നതിനപ്പുറം മറ്റു ബാർ ഉടമകൾ പറയുന്നുണ്ട് ഞങ്ങൾ ബാർ അസോസിയേഷന് പിരിവ് നൽകിയിട്ടുണ്ട്, ഇത് മന്ത്രിമാർക്ക് നൽകാനുള്ളതാണ്. പിന്നെ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ഗവൺമെന്റ് ചീഫ് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞത് എന്താ, മാണി സാർ മാത്രമല്ല മറ്റു രണ്ടുപേരുകൂടിയുണ്ട് ഇതിൽ എന്ന രീതിയിലാണ് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. അത് എറണാകുളത്തും തിരുവനന്തപുരത്തും ജോർജ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പി സി ജോർജിന്റെ സംഭാഷണം ഞാൻ കേട്ടതാണ്. പി സി ജോർജ് മാണി സാർ മാത്രമല്ല എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, മറ്റുള്ളവരും ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ബാർ ഉടമകൾ പറഞ്ഞത് അവരുടെ അസോസിയേഷന് പിരിവ് കൊടുത്തിട്ടുണ്ടെന്നാ. ആ പിരിവ് കൊടുത്താൽ ഉടനെ അത് കെ എം മാണിക്ക് കൊടുത്തു എന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ ചാനലുകൾ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ബാർ ഉടമയും പറഞ്ഞിട്ടില്ല കെ എം മാണിക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന്.
അരൂർ റെസിഡൻസി ബാർ ഉടമ മനോഹരൻ തന്നെയാണ് പറഞ്ഞത് തനിക്കും അറിയാം കെ എം മാണിക്ക് പണം വീട്ടിൽ ചെന്നാണ് നൽകിയത് എന്ന കാര്യം തനിക്കും അറിയാം എന്ന്. ബിജു രമേശ് മാത്രമല്ല പറഞ്ഞത്, അന്നത്തെ ചർച്ചയിൽ മനോഹരനും കൃത്യമായി തന്നെ പറഞ്ഞു. ആ അത്തരത്തിൽ പറഞ്ഞപ്പോഴാണ് പി സി ജോർജ് പറയുന്നത് മറ്റു രണ്ട് മന്ത്രിമാർക്ക് കൂടിയുണ്ട് എന്ന രീതിയിൽ പ്രതികരിക്കുന്നതും. മനോഹരനും പറഞ്ഞിട്ടില്ല, മറ്റുള്ള ബാർ ഉടമകളും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും മന്ത്രിക്ക് കൊണ്ടുപോയി പണം കൊടുത്തു എന്ന്. അവർ അസോസിയേഷന് കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏപ്രിൽ മാസത്തിൽ ഈ ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിലുള്ള മുഴുവൻ ബാർ ഉടമകളിൽ നിന്നും 100,000 കൊടുത്തവരുണ്ട്, 200,000 കൊടുത്തവരുണ്ട്, 300,000 കൊടുത്തവരുണ്ട്. ഈ കാശ് പിരിച്ച് 700-ൽ പരം ബാറുണ്ട്, എത്ര കോടിയായി? ആ കാശ് പിരിച്ച് എന്ത് ചെയ്തെന്ന് ബാറസം എന്നാൽ പിന്നെ ഇത് അതുകൊണ്ടാണല്ലോ പറയുന്നത്. ഒരു സമഗ്ര അന്വേഷണം നടത്തൂ. ഇതിൽ കെ എം മാണി മാത്രമാണ് ഇതിലെ കക്ഷി എന്നുള്ള ധാരണയില്ല. ഇതിനകത്ത് കോൺഗ്രസിൻ്റെ മറ്റിരിക്കുന്ന മന്ത്രിമാർ, ഈ മന്ത്രിസഭയിലുള്ള മറ്റ് പല മന്ത്രിമാരുമുണ്ട്. ഈ പിരിച്ച കാശ് എന്ത് ചെയ്തു? കേസിനെ വേണ്ടി മാത്രം ചെല്ലോ, കേസിനെ ഇളവഴിച്ച കാശിൻ്റെ കണക്കുണ്ട്. ബാക്കിയുള്ള കാശ് കൊടുത്തു എന്നുള്ള കാര്യം രമേശ്, ബിജു രമേശ് പരസ്യമായി പറഞ്ഞാണ്. പാലായിൽ മാണി സാറിൻ്റെ വീട്ടിൽ കൊണ്ട് രണ്ടുപേർ കൂടി കൊടുത്തു. അതേപോലെ തന്നെ വേറെ ബാറിൻ്റെ ഉടമസ്ഥന്മാർ പറഞ്ഞു ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ട്. ഇനി മാണി സാറിന് മാത്രമല്ല കൊടുത്തായി പറയുന്നത്, വേറെ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണമേ വേണ്ട എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയും കൂട്ടരും എല്ലാം പറയുന്നത് അന്വേഷണമേ വേണ്ട. പിന്നെ ശ്രീ ധനകാര്യ ആഭ്യന്തരമന്ത്രിയുടെ പെർമിഷൻ വേണ്ടല്ലോ. വലിയ ഒരു ഔദാര്യം കാണിച്ചതുപോലെ ഇതേപോലെ ഒരു ആക്ഷേപം ഉയർന്നു വന്നാൽ സോമോട്ടോ കേസെടുക്കാൻ ആ ലോക്കലിലെ പോലീസിന് ബാധ്യതയില്ലേ? ഇതേപോലെ ആക്ഷേപങ്ങൾ പരസ്യമായി ചാനലിലും പത്രത്തിലും വന്നതിൻ്റെ പേരിൽ എത്ര പേരുടെ പേര് കേസെടുത്തിട്ടുണ്ട്? എന്താ ഈ ആക്ഷേപം ഉയർന്നു വരുമ്പോൾ അങ്ങനെ പോലീസ് കേസെടുക്കാത്തത്? സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് 15 ദിവസത്തിനകത്ത് അവർ FIR എടുത്തിരിക്കണം. അതിന് ശ്രീ രമേശ് ചെന്നിത്തലയുടെ സർട്ടിഫിക്കറ്റും അംഗീകാരമൊന്നും വേണ്ട. വെരി ക്വിക്ക് ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ കാര്യം ചെയ്ത പോലെ പറയാ. വിജിലൻസ് ഡയറക്ടർക്കും ഇതിപ്പോൾ രേഖാമൂലം പരാതി വരെ കൊടുത്തിരിക്കുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഒരു ഔദാര്യവും ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഔദാര്യം വരേണ്ടതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കുറ്റവാളിയല്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത് രാജ്യത്തിൻ്റെ മന്ത്രിമാരെ കുറിച്ചാണ് ആക്ഷേപം വന്നിരിക്കുന്നത്, ഭരിക്കുന്നവരെക്കുറിച്ച്. അവർ ഇത്തരത്തിന് ആരോപണത്തിന് വിധേയമല്ല, ആക്ഷേപത്തിന് വിധേയരല്ലെന്ന് തെളിയിക്കണ്ടേ? ആ ബാധ്യതയില്ലേ? എന്താ അതിന്ന് ഒളിച്ചോടുന്നത്? ആ വിധത്തിലുള്ള സമീപനം വേണ്ടേ സ്വീകരിക്കാൻ? തീർച്ചയായും തീർച്ചയായും. അഡ്വക്കേറ്റ് ഡി സുഗതൻ, ഒരുപക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണവും ഇന്നത്തെ സംഭവവികാസങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഒരു ഒരു അന്വേഷണത്തെ ഭയക്കുന്ന ഒരു പ്രതീതി സർക്കാരിനുണ്ടോ എന്നൊരു സംശയം, അത്തരത്തിലുള്ളൊരു സംശയം സാധാരണ പൗരനുമുണ്ടാകാം. പ്രത്യേകിച്ചും പ്രതിപക്ഷം അത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. അങ്ങനെ അന്വേഷണത്തെ ആരും ഭയപ്പെടുന്നൊന്നുമില്ല. ഇപ്പോൾ ആനത്തിലോട്ടം ആനന്ദൻ പറഞ്ഞത് വെറും സാങ്കല്പികമാണ്, അദ്ദേഹം ഭാവനാവിലാസമാണ് അദ്ദേഹം പറഞ്ഞതൊക്കെ, അതൊന്നും ശരിയായ കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിലെ ഒരു പ്രമുഖനായ മദ്യ വ്യവസായി ധനകാര്യമന്ത്രി മാണി സാറിനെതിരെ ഒരു ആണോപനം ഉന്നയിച്ചിരിക്കുന്നു. ഒരു അദ്ദേഹം 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ കൊടുത്തു എന്നാണ് പറയുന്നത്. 6 പ്രാവശ്യം കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവരുടെ സീനിയർ നേതാവാണ് മാണി സാറ്. മാണി സാർ നിഷേധിച്ചു, തെറ്റാണെന്ന് പറഞ്ഞു, നിയമപരമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അതാണ് അവസ്ഥ. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവ് ഒരു ഹർജി എഴുതി വിജിലൻസ് ഡയറക്ടർ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രിക്കല്ല കൊടുത്തത്, ആഭ്യന്തരമന്ത്രിക്കല്ല കൊടുത്തത്, വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നു VS പരാതി. ഓപ്പോസിഷൻ ലീഡർ അത് ഡിസ്പോസ് ചെയ്യണ്ടേ? നിയമപരമായി ആ അദ്ദേഹം കൊടുത്ത പരാതി ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. നിയമസഭ 1 ഡിസംബർ കൂടാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ടുള്ള ഈ കാലഘട്ടമാണ് വളരെ സൂക്ഷിച്ച് നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണിത്. അപ്പോൾ ആ VS പെറ്റീഷൻ്റെ മേൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലെറ്റസ് സീ ദ റിസൾട്ട്. അതെ, അതോടൊപ്പം തന്നെ ഈ കേരള കോൺഗ്രസോ അല്ലെങ്കിൽ ധനകാര്യമന്ത്രി മാണി സാർ പറഞ്ഞ തെറ്റു എന്നുള്ള വിലയിരുത്തുക അവരോട്. അതിന് സമയമായിട്ടില്ല. സച്ചിദാനന്ദന്റെ പരാതിയിന്മേൽ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി അത് വിജിലൻസ് ഡയറക്ടർ ഡിസ്പോസ് ചെയ്യട്ടെ, അതിനുശേഷം മറ്റു നടപടിയിലേക്ക് പോകാൻ കഴിയൂ. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന് ഈ ഈ പറയുന്ന ബിജു രമേശിനെതിരെ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം നമുക്ക് ഇപ്പോൾ ഇത് ശ്രീ തോമസ് ചാഴിക്കാടിന്റെ മറുപടിയിൽ പോലും എന്ന് എപ്പോൾ എന്നുള്ളതിനൊക്കെ കൃത്യമായ മറുപടി അദ്ദേഹം പോലും നൽകുന്നില്ല. അങ്ങനെ ഒരു വിമുഖത കൂടി കാണുന്നുണ്ട് ബാർ ഉടമയ്ക്കെതിരെ. അതും ശക്തമായ ആരോപണം ഉന്നയിച്ച ബാർ ഉടമയ്ക്കെതിരെ പാർട്ടി ചെയർമാനു വേണ്ടി പാർട്ടി തന്നെയോ അല്ലെങ്കിൽ മാണി സാർ തന്നെയോ ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു ഉറപ്പ് വരുന്നില്ല. BJ എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് അവർ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് എന്നുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരപരാധം തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്, അവർ ചെയ്യും അത്. ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം
ബി എസ് കൊടുത്ത പെറ്റീഷൻ, ഡയറക്ടർ കൊടുത്ത പെറ്റീഷൻ എന്ത് ചെയ്യണം? അത് ഡിസ്പോസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിനെ ആഭ്യന്തരമന്ത്രി അഭിപ്രായം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ശരിയല്ല. ആഭ്യന്തരമന്ത്രി രാവിലെ പറഞ്ഞത് തന്നെയാണ് വൈകുന്നേരം പറഞ്ഞത്. ഈ ക്യൂ വെരിഫിക്കേഷൻ അത് മാത്രമേ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ സബാസം പോൾ, ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലെങ്കിലും വിജിലൻസ് ഡയറക്ടർ അത് ചെയ്യണ്ടേ? 15 ദിവസത്തിനകം സുപ്രീം കോടതിയുടെ വിധിയില്ലേ? 15 ദിവസത്തിനകത്ത് ഇക്കാര്യത്തിൽ FIR തയ്യാറാക്കി ചാർജ് ഷീറ്റ് കൊടുക്കണം. ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴാണ് ഗവൺമെൻ്റല്ല ഗവർണറുടെ അനുമതി വേണം, മന്ത്രി ആയതുകൊണ്ട്. അതിൽ നിലവിലുള്ള 2013 സുപ്രീം കോടതിയുടെ വിധി, അതിന് വിഷയം ആഭ്യന്തരമന്ത്രി രാവിലെ പറയണോ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന്? ഇല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതിയിൽ പോയി കയ്യും കെട്ടി നിൽക്കണം. അതല്ലേ രാജ്യത്തെ നിയമം? ഞാൻ നിയമപണ്ഡിതരല്ല, ഞാൻ മനസ്സിലാക്കുന്ന വായിച്ച് മനസ്സിലാക്കിയതാണ്. ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ, താങ്കളുടെ പ്രതികരണത്തിലേക്ക്, പ്രത്യേകിച്ചും ഈ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതെ കുറിച്ചിട്ട് രമേശ് ചെന്നിത്തല ഇന്ന് പ്രതികരിച്ചപ്പോൾ ആദ്യം രാവിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അത് അത്തരത്തിലുള്ള സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു ക്വിക്ക് വെരിഫിക്കേഷനാണ്, ഒരു പ്രാഥമിക പരിശോധന നടത്താൻ മാത്രമാണ് നിർദ്ദേശം എന്നാണ്. ഇവിടെ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് രണ്ടാമത്തെ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ഡയറക്ടർക്ക് രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതി. ആ പരാതി വിജിലൻസ് ഡയറക്ടർക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല. ശ്രീ സഹാവ് സൂചിപ്പിച്ചതുപോലെ അതിൽ അന്വേഷണം നടത്തിയേ മതിയാകൂ. അത് നിയമപരമായ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന വാക്കാണ് ആഭ്യന്തരമന്ത്രി ഉപയോഗിച്ചത്. അതിവേഗത്തിൽ ദ്രുതഗതിയിൽ ആ വെരിഫിക്കേഷൻ നടക്കട്ടെ, അതിനെ തുടർന്ന് എന്ത് സംഭവിക്കും എന്ന് അറിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും പരാതി നൽകിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനുണ്ട്. നിയമത്തിൻ്റെ വഴികൾ ഒന്നല്ല, പല വഴികളുണ്ട്. ഒരു വഴി അടഞ്ഞാലും മറ്റു വഴികൾ തുറക്കപ്പെടും. മറ്റൊന്ന്, ഇവിടെ ചാനലിൽ പരസ്യമായി ആണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അവഗണിക്കാൻ കഴിയില്ല. ഗവൺമെൻറ് അവഗണിച്ചാലും ആരോപണ വിധേയനായ KM മാണി സാറിന് അത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അദ്ദേഹം നിയമം അറിയാവുന്ന നിയമമന്ത്രിയാണ്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ സുദീർഘമായ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഇപ്രകാരത്തിലുള്ള ഒരു അഴിമതി ആരോപണത്തിൻ്റെ നിഴലിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് താൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അവിടെ ആദ്യം ചെയ്യേണ്ട ഒരു നടപടിയാണ് ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കുക എന്നുള്ളത്. ഒരു മണിക്കൂർ നേരത്തെ ജോലിയേ ഉള്ളൂ അതിന്. താൻ പണം വാങ്ങിയിട്ടില്ല എന്ന അദ്ദേഹത്തിന് ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ കൂടുതലൊന്നും പഠിക്കുകയും അന്വേഷിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഉത്തമ ബോധ്യം അദ്ദേഹം ഈ ആരോപണത്തെ നിഷേധിക്കുന്നത് സത്യസന്ധതയോടെയാണെങ്കിൽ അദ്ദേഹം ഇന്നലെ ചെയ്യേണ്ടിയിരുന്ന കാര്യമായിരുന്നു. ഇന്നലെ ചെയ്തിട്ടില്ല, ഇന്ന് ഇതുവരെ ചെയ്തിട്ടില്ല. താൻ എന്ത് നിയമപരമായ വഴികൾ തേടും എന്ന് അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഓരോ നിമിഷം കടന്നു പോകുന്നതോറും നമുക്ക് സംശയങ്ങൾ വർദ്ധിക്കുകയാണ്. അങ്ങനെ സംശയങ്ങൾ വർദ്ധിച്ചുകൊണ്ട് തൻ്റെ പ്രതിച്ഛായ അദ്ദേഹം മോശമാക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം കൂടി ആലോചിക്കേണ്ടതാണ്. തീർച്ചയായും. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നടപടികൾ കാണുമ്പോൾ, ഒപ്പം തന്നെ UDFൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ കാണുമ്പോൾ, സാധാരണ ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്താണ്? അല്ല, ഇത് വളരെ വ്യക്തമാണ്. കാരണം നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന കുറേ സംശയങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ജനങ്ങൾ മറുപടി പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് ഉള്ള സംശയങ്ങളൊന്നും, അവർക്ക് ഇത്രയും 5 പതിറ്റാണ്ട് കാലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ശ്രീ KM മാണിയെക്കുറിച്ച്, എല്ലാ ആളുകളും, പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും മാണി സാർ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെ ഇതാ ഒരു വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായം വന്നിരിക്കുന്നു, ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും അത് തെറ്റാണ് എന്ന് നല്ലൊരു 100% ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, കേരള കോൺഗ്രസ് ആളുകളെ പോലെ തന്നെ. അപ്പോൾ അത് വിശ്വസിച്ചാൽ പോരല്ലോ, ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് കേരള കോൺഗ്രസ് തീരുമാനിച്ചാൽ പോരാ, നിയമപരമായിട്ടുള്ള നടപടിയിലേക്ക് അവർ പോകേണ്ടതുണ്ട്. അത് എപ്പോഴെങ്കിലും എടുത്താലും പോരാ, കാരണം അപ്പോഴൊക്കെ ഈ ജനങ്ങൾക്കിടയിലുള്ള സംശയത്തിൻ്റെ ആഴം വർദ്ധിക്കുകയുള്ളു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ്സുകാർ പോകണം. അവർ രാഷ്ട്രീയമായിട്ട് നേരിടുക എങ്ങനെയാണ്? ആരോപണത്തിന് പ്രത്യാരോപണം ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്താവനകളിലൂടെ അതിന് ചെറുക്കാൻ നോക്കും. അതൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് നേരിടാൻ പറ്റുന്നത്. അതൊരു പ്രത്യേകമായിട്ട് നേരിടലല്ല,
നേരിടേണ്ടത്. ഇതൊരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തെ പൂർണ്ണമായിട്ടും താറടിച്ച് കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് തെറ്റാണ് എന്ന് നിയമപരമായിട്ട് തന്നെ നേരിടേണ്ടതുണ്ട്. ആ നിയമപരമായി നേരിടണമെങ്കിൽ അത് ഇത്തരത്തിലൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെറ്റീഷനെങ്കിലും കൊടുക്കുക, എന്നെ ഇത് അപമാനിച്ചിരിക്കുന്ന രീതിയിൽ പെറ്റീഷനെങ്കിലും കൊടുക്കേണ്ടതാണ്. അതില്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം, അത് ശ്രീ കെ എം മാണി തന്നെ പറഞ്ഞ സമഗ്രമായ അന്വേഷണം വന്നോട്ടെ എന്ന്. തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്. അന്വേഷണത്തിൻ്റെ ആദ്യപടി തന്നെയാണ് ഇപ്പോൾ ഈ വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തുള്ള പരാതി. അതിൻ്റെ മുകളിലുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് ക്വിക്ക് വെരിഫിക്കേഷനാണ്. അത് പെട്ടെന്ന് തന്നെ എപ്പോഴെങ്കിലും അന്വേഷിച്ചെടുത്താൽ പോരാ, എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തണം. എന്നിട്ട് കഴമ്പുണ്ടെങ്കിൽ നേരത്തെ ശ്രീ ആനത്തലോട്ടും പറഞ്ഞ പോലെ FIR ഇടേണ്ടതുണ്ട്. അതൊക്കെ ഇന്നെ സമയത്തിനുള്ളിൽ തീർക്കേണ്ടതാണ്. സ്വാഭാവിക ഇപ്പോൾ വന്നിട്ടുള്ള സ്വാഭാവിക നടപടിയാണ് അതിന്. ആ സ്വാഭാവിക നടപടിക്ക് അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ മന്ത്രിയുടെ ഉത്തരവ് വന്ന ആവശ്യമില്ല. ആ ഉത്തരവ് നടപടി നടന്നു പോകുന്നുണ്ട്. ആ തീർച്ചയായിട്ടും ആ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ നടപടിയുടെ റിസൾട്ട് അതെന്താണ് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ദിവസം അറിയാൻ പറ്റും. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യസന്ധമായിട്ടാണ് ആണെങ്കിൽ പോലും അത് തെറ്റാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ അപ്പോഴും ആരോപണവും സംശയത്തിൻ്റെ നിഴലും ഒക്കെ ഉണ്ടാവും. ആ സാധ്യത കൂടിവിടെയുള്ളതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതിൽ അടങ്ങി ഇപ്പോൾ മാണി സാർ പൂർണ്ണമായിട്ടും ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷമോ അടങ്ങിയിരിക്കണമെന്നില്ല. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് ശ്രീ കെ എം മാണിയെ മാത്രമല്ലല്ലോ ഉന്നം വച്ചിട്ടുള്ളത്. 5 കോടി മാത്രമാണ് ശ്രീ കെ എം മാണിയുടെ പേരിൽ പറയുന്നത്. അതിൽ 1 കോടി വാങ്ങിയത്, ബാക്കി 30 കോടിയുടെ പ്രശ്നമുണ്ട്. 30 കോടി വാങ്ങിയ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് ഒരു കാര്യം. രണ്ടാമത് ഇതൊന്നുമല്ല പ്രശ്നം. കോഴ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഈ അബ്കാരി അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റ് പോലും പറയുന്നത് ഞങ്ങൾ പൈസ പിരിച്ചു എന്നുള്ളതാണ്. ഈ പണം അബ്കാരികളടുത്ത് വാങ്ങി പിരിച്ചുള്ള പണം എന്ത് ചെയ്തു? ഇത്രയും തുക ഈ കോടികൾ ഈ വക്കീലിന് കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. ഇക്കാര്യങ്ങൾ കൂടി ശരിക്കും അന്വേഷണത്തിന് പരിധിയിൽ പെടേണ്ടതാണ്. മന്ത്രിമാർക്ക് കൊടുക്കാനെന്നുള്ള വ്യാജേന ഇവർ അത് അടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതാണ്. ഇത്തരം കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. തീർച്ചയായും ശ്രീ എസ് സജീവൻ തുടരുക. ശ്രീ തോമസ് ചാഴിക്കാടൻ, ഒരു പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു ഗൂഢാലോചന. ഈ ഗൂഢാലോചനയൊക്കെ ഇത്തരത്തിൽ അതിൽ വരുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അത് പരിധിയിൽ വരുന്നതെങ്കിൽ അത്തരത്തിൽ ഈ നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിനപ്പുറത്ത് ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടി കേരള കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് എത്തരത്തിലുള്ള സമീപനമാണ് ഈ പ്രശ്നത്തിൽ കൈക്കൊള്ളുക? ഈ ബാർ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ 6-7 മാസക്കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ ചർച്ച ചെയ്തപ്പോഴെന്നും ഉയർന്നു വരാത്ത രീതിയിൽ പെട്ടെന്നൊരു ദിവസം ബാർ ലൈസൻസിനെ സംബന്ധിച്ച് കോടതി വിധി ഉണ്ടായപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരാൾ മുമ്പോട്ട് വന്ന ചാനലുകളിലൂടെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറേ ആരോപണങ്ങൾ ഉന്നയിക്കുക, അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുക. ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു പരാതി വിജിലൻസ് ഡയറക്ടർക്ക് കൊടുക്കുക. ഇവിടെ സംസാരിച്ച ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണം. ആ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം FIR രജിസ്റ്റർ ചെയ്യണം. FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുക്കേണ്ടത് ആ ഘട്ടത്തിൽ മാത്രമാണ്. ഇവിടെ ആ നിലയിലുള്ള നടപടിക്രമങ്ങളുമായി ഇവിടെ ചോദിക്കുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നില്ല? ഞങ്ങൾ നിയമ നടപടിയിലേക്ക് പോകും. ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ തോമസ് അവിടെയാണ് നമുക്ക് ചെറിയൊരു സംശയം വരുന്നത്. കാരണം താങ്കൾ പറയുന്ന പോലെ തന്നെ 10 ആണ്ടുകൾ നീണ്ട പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവ്, ഒപ്പം തന്നെ താങ്കളുടെ പാർട്ടിയുടെ ചെയർമാൻ, സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി ഒരു അഴിമതി ആരോപണത്തിൽ പെട്ടിരിക്കുന്നു. ഈ അഴിമതി ആരോപണത്തിൽ സംശുദ്ധി തെളിയിച്ച് പുറത്തു വരേണ്ട ബാധ്യത മാണി സാറിനുണ്ട്, കേരള കോൺഗ്രസ് എമ്മിനുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിന് സർക്കാരിന് മേൽ എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ചെലുത്തുക? എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ ഒരു അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീരട്ടെ. അതിനുശേഷം ഞങ്ങൾ ആവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോയി ഞങ്ങൾ കൂടുതൽ ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ശ്രീ ആനത്തിലോട്ട് ആനന്ദൻ, അതിനും ആലോചന വേണമെന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിച്ച ആളിനെതിരായി കേസ് കൊടുക്കാനൊന്നും അവർ പോകണില്ല.
കാരണം അത് കേസ് കൊടുത്താൽ ഇതെല്ലാ കാര്യങ്ങളും പുറത്തു വരുമല്ലോ. അന്വേഷണം, ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ, നേരത്തെ ബഹുമാന്യായ മിസ്റ്റർ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഈ കോടിക്കണക്കിന് രൂപ പിരിച്ചല്ലോ, പിരിച്ചെന്നുള്ള വസ്തുവല്ലേ. ഓരോ ബാറുകാരും വന്ന് പറയുകയല്ലേ ഞങ്ങൾ ഇത്ര കൊടുത്ത് ഇത്ര കൊടുത്ത്. പലരും ചെക്കായി കൊടുത്തവരുണ്ട്. ആ കൊടുത്ത കാശ് എന്ത് ചെയ്തു? അസോസിയേഷൻ, ബാർ അസോസിയേഷൻ ആർക്ക് കൊടുത്തു? കണക്ക് പറയണ്ടേ? അതിനൊരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ആർക്കെല്ലാമാണ് ഈ പൈസ പോയത്? അതുകൊണ്ടല്ലേ പല ആൾക്കാരും പറഞ്ഞത് അന്വേഷണം വേണ്ട, അന്വേഷണം വേണ്ട, അന്വേഷണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവരുടെയൊക്കെ പിടയിൽ ചിലപ്പോൾ അന്വേഷണം വന്നെന്ന് വരാം. അതുകൊണ്ടല്ലേ ഒഴിഞ്ഞു കളിക്കുന്നത്? ഇത്ര നിസ്സാരമായ കാര്യമാണ്. ഒരാളൊരു മൈതാനത്ത് നിന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ എം എം മണിയുടെ പേരിൽ കേസെടുത്തത്? ഇത് അതുപോലെയാണ്. ഒരു ചാനലിൻ്റെ മുമ്പിൽ ഒരു കാശ് കൊടുത്തു വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ കൊണ്ട് ഇത്രാം തീയതി കൊണ്ട് കാശ് കൊടുത്തു. അപ്പോഴാണ് പി സി ജാർജിൻ്റെ സ്നേഹിതൻ തോമസ് ചാഴിക്കാരനോട് പറയട്ടെ, മെനങ്ങാന്ന് കൈരളിയുടെ ചാനലിൽ തന്നെ ഡിസ്കഷൻ നടക്കുമ്പോൾ പി സി ജാർജ് പറഞ്ഞു, ആദ്യം ഈ രമേശ് ബിജു രമേശിനെ ഞങ്ങൾ ഫയർ ചെയ്തു, നിങ്ങൾ മാണിസാറിനെതിരെ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വലിയ അറ്റാക്കായിരുന്നു. അവസാനം പറഞ്ഞു, എനിക്ക് നിങ്ങളോടുള്ള വിരോധം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാണിസാറിനെ മാത്രമേ പറഞ്ഞോളൂ, വേറെ ആളുകൾക്ക് കാശ് കൊടുത്താൽ എനിക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞില്ല, മനസ്സിലായില്ല തോമസ് ചാഴിക്കാടൻ? മെനങ്ങാത്ത പീപ്പിൾസിൽ നടന്ന ഡിസ്കഷനിൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയാണ്, ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. മാണി സാറും പറയുന്നത് അങ്ങനെയല്ലേ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം? ഇപ്പോൾ തോമസ് ചാഴിക്കാടനും പറയുന്നത് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ആരാ ഗൂഢാലോചന നടത്തിയെന്ന് അറിയണ്ടേ? ജനത്തിനറിയണ്ടേ? നിങ്ങൾക്കറിയണ്ടേ? അതിനാണ് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പറയുന്നത്. ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല, ഞങ്ങൾ ആരും ഈ ആരോപണം ഉന്നയിച്ചവരല്ല മാണി സാറിനെ കുറിച്ച്. കാശ് കൊടുത്തവൻ വന്ന് പരസ്യമായി പറയാണ്, അയാൾ പറയുകയാണ് ഇത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യാം, എന്നെ കൊണ്ടുപോയി നുണപരിശോധന നടത്തൂ എന്നെല്ലാം പറഞ്ഞാൽ ഈ കേരളത്തിൽ 3.5 കോടി മലയാളികൾ എന്തു വേണം? അതെല്ലാം മിഴുകിക്കണ്ട് കമാന്ന് രക്ഷം മിണ്ടാതിരിക്കണം എന്നാണോ? അതല്ല, മാണി സാർ നിരപരാധിയാണ്, വാങ്ങിച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം മാണി സാറിനുമില്ലേ? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സംരക്ഷിക്കാൻ നേരത്തെ മിസ്റ്റർ സെബാസ്റ്റ്യൻ ചാർജ് പറഞ്ഞതുപോലെ അതെന്താണ് തോമസ് ചാഴിക്കാടിനെ പോലെ ആ പാർട്ടിയുടെ സമന്വയരായ നേതാക്കൾ മിണ്ടാത്തത്? എന്നെ സ്നേഹിതം സുഗതൻ വക്കീലാണ്, എനിക്ക് നമ്മൾ തമ്മിലെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? സുപ്രീം കോടതിയുടെ 2014 ഉത്തരവില്ലേ, 15 ദിവസത്തിനടുത്ത് എഫ്ഐആർ എഴുതിയിരിക്കണം, എഴുതി അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കണം, ജി ഡി എഴുതിയിരിക്കണം. ഇതൊക്കെ ആ ഡയറക്ഷനിലെ അത് ഇരിക്കുന്ന ഈ വിജിലൻസിന് ഡയറക്റ്റ് അത് ചെയ്തില്ലെങ്കിൽ സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മും കെ എം മാണിയും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിന്മേൽ സംശുദ്ധി തെളിയിക്കാൻ വേണ്ട സമ്മർദ്ദങ്ങൾ സർക്കാരിൽ ചെലുത്തുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ഡി സുഗതൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആനത്തലവട്ടം അനന്തൻ, തോമസ് ചാഴിക്കാടൻ, എ സജീവൻ എന്നിവർക്ക് നന്ദി.